ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്നാനം എന്ന കാര്യത്തെക്കുറിച്ചാണ് നാം ഇന്ന് ഈ ക്ലാസ് എടുക്കുന്നത്. അതിനായിട്ട് കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളിൽ നമുക്കൊന്ന് വായിക്കാം. ഈ ഭാഗം വായിക്കുന്നത്, സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു, അല്ലെങ്കിൽ ഉയർപ്പിച്ചു. ഈ വാക്യഭാഗം സ്നാനത്തെക്കുറിച്ചുള്ള വളരെ കൃത്യമായൊരു ധാരണ നമുക്ക് തരികയാണ് ചെയ്യുന്നത്. സ്നാനം എന്നുള്ളത് കേവലം ഒരു കൽപ്പന അനുസരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചടങ്ങോ അല്ല, പകരം ആത്മീയമായി സംഭവിക്കുന്ന ഒരു കാര്യം പറയുന്നത് അവനോടുകൂടെ അടക്കപ്പെടുകയും അവനോടുകൂടെ തന്നെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് ദൈവവചനം പറയുന്നത്. അതുകൊണ്ട് സ്നാനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നാം ഈ കാര്യത്തിലെ ഒരു ബോധ്യം ഉണ്ടാകണം. എന്തിനാണ് ഞാൻ യേശുവിനോടുകൂടെ അടക്കപ്പെടുന്നത്, എന്തിനാണ് ഞാൻ യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുന്നത് എന്നുള്ളത് വളരെ ചിന്തനീയമായ അല്ലെങ്കിൽ പ്രസ്താവ്യമായ ഒരു കാര്യം തന്നെയാണ്. കാരണം നാം മരിച്ച് അല്ലെങ്കിൽ നാം അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? ഒരു മനുഷ്യൻ ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവൻ്റെ പാപം തന്നെയാണ്. മനുഷ്യൻ്റെ ഒരു പ്രത്യേകമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, പാപിയായി തന്നെയാണ് ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിക്കുന്നത്. പാപിയായി മനുഷ്യൻ ജനിക്കുന്നു, അതുകൊണ്ടാണ് അവൻ പാപം ചെയ്യുന്നത്. അല്ലാതെ പാപം ചെയ്ത് പാപിയാകുകയല്ല മനുഷ്യൻ ചെയ്യുന്നത്. പകരം മനുഷ്യൻ പാപിയായതുകൊണ്ട് പാപമേ അവന് ചെയ്യാൻ കഴിയത്തുള്ളൂ എന്നുള്ളൊരു സ്ഥിതിയാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പാപിയായ മനുഷ്യൻ പാപം ചെയ്ത് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ ഒരു മാർഗവും ഇല്ലാതെ ഇരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ പിറന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായ പാപകർമ്മങ്ങളിൽ അല്ലെങ്കിൽ പാപപ്രവൃത്തിയിൽ തന്നെ നാം ജീവിതകാലം മുഴുവനും കഴിയേണ്ടതായിട്ട് വരുന്ന ഒരു ദുരവസ്ഥയുണ്ട്. എല്ലാ മനുഷ്യർക്കും അങ്ങനെയാണ്. അതുകൊണ്ടാണ് റോമലേഖനത്തിലൊക്കെ വായിക്കുന്നുണ്ട്, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി. ദൈവം അങ്ങനല്ല മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നുള്ളത് നമ്മൾ ഈ തരുണത്തിൽ ഓർക്കണം. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ഒരിക്കലും പാപിയായിട്ടല്ല സൃഷ്ടിച്ചത്, പക്ഷെ പാപിയായി തീർന്നു. അതിൻ്റെ കഥ സൃഷ്ടിപ്പിൽ തന്നെ ആ കാര്യം നമുക്ക് വ്യക്തമായി അറിയാം. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ പാപമൊന്നുമില്ലാത്ത പരിശുദ്ധനായ ദൈവത്തിൻ്റെ അതേ രൂപത്തിലും ഭാവത്തിലും ആ മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ സൃഷ്ടിച്ച മനുഷ്യന് പാപം ചെയ്യാനും പാപം ചെയ്യാതിരിക്കാനുമുള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ എന്താ പറയണേ ഒരു തിരഞ്ഞെടുപ്പിനുള്ള അവകാശം ദൈവം മനുഷ്യന് കൊടുത്തു. കാരണം മനുഷ്യനെ ദൈവം ദൂതനെ പോലെയല്ല സൃഷ്ടിച്ചത്, കാരണം അവന് തിരഞ്ഞെടുപ്പിനുള്ള അവകാശം, അതാ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്നതുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ദൈവത്തോടുള്ള തൻ്റെ സമീപനത്തിൽ താൻ ഒരു നിലപാട് വ്യക്തമല്ലാതെ അല്ലെങ്കിൽ നിലപാടെതിരായിട്ടെടുത്തെന്ന് പറയാം. കാരണം ദൈവത്തോട് അവൻ തൻ്റെ നിലപാട് വ്യക്തമാക്കിയപ്പോൾ ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്ന നിലയിലേക്ക് താൻ തൻ്റെ നിലപാട് വ്യക്തമാക്കിയപ്പോൾ താൻ പാപത്തിന് അധീനനായി തീർന്നു. അനുസരണക്കേടിനാൽ പാപം പ്രവേശിച്ചു എന്നാണ് ബൈബിളിൻ്റെ അടിസ്ഥാനമായ തത്വം. അതായത് അനുസരണക്കേട് കാണിച്ച സമയത്ത് തന്നെ ഏകൻ്റെ ലംഘനത്താൽ പാപം ഈ ലോകത്തിലേക്ക് പ്രവേശിച്ചു. ആ പാപത്താലാണ് സകല മനുഷ്യരും മരിക്കുന്നതും. അതുകൊണ്ട് അങ്ങനെ സകല മനുഷ്യരും ആദാം ചെയ്ത പാപത്തിൽ ആദാമ്യ കുലത്തിൽ ജനിക്കുന്ന സകല മനുഷ്യരും സകല മാനവരാശിയും എല്ലാവരും തന്നെ പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു. അങ്ങനെയുള്ള ഈ മനുഷ്യന് അവനെ ദൈവം ഒരു മടങ്ങി വരവിനുള്ള ഒരു സാധ്യത കൊടുത്തിട്ടാണ് അവനോട് ഈ വലിയ കാര്യത്തിലേക്കല്ലേ അവനെ പ്രവേശിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ് നമ്മൾ ബൈബിളിൽ പറയുന്നത്. പാപിയായ മനുഷ്യനെ ദൈവം പാപിയായി തന്നെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, പകരം പാപിയായ മനുഷ്യനെ മടങ്ങി വരാനായിട്ട് ദൈവം
ഒരു പ്രത്യേകമായ ഒരു പദ്ധതി തയ്യാറാക്കിയെന്ന് പറയാം. അതിനായിട്ടാണ് വാഴ്ചപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. സങ്കീർത്തനത്തിലൊക്കെ വായിക്കുന്നത് പോലെ വീണ്ടെടുപ്പിൻ്റെ വില കൊടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ, മനുഷ്യർക്കാർക്കും കൊടുക്കാൻ കഴിയാതിരുന്നപ്പോഴാണ് ദൈവം പാപത്തിൻ്റെ സാദൃശ്യത്തിൽ അല്ലെങ്കിൽ പാപ ജഡത്തിൽ ഈ ഭൂമിയിലേക്ക് വരാനായിട്ടിടയായി തീർന്നു. അങ്ങനെ നമുക്ക് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കാൻ യേശു കർത്താവ് ഇവിടെ വന്നു. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം ഇവിടെ സംഭവിച്ചത്. അല്ലെങ്കിൽ യേശു ക്രിസ്തു ഇവിടെ വന്ന് പാപികളായ സകല മാനവരാശിക്കും വേണ്ടി താൻ മരിച്ച് തൻ്റെ മരണം ഈ മാനവരാശിയിലെ ഓരോ വ്യക്തിയുടെയും മരണമായിട്ട് താൻ ഏറ്റെടുത്തിട്ട് ക്രൂശിൽ തൻ്റെ മരണവും തൻ്റെ അടക്കവും അവിടെ നടക്കുകയുണ്ടായി. ഉയർത്തെഴുന്നേൽപ്പും സംഭവിച്ചത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. യേശുവിൻ്റെ ഉയർപ്പ് സത്യത്തിൽ ഈ ഇവിടെ ഉണ്ടായിരുന്ന സകല മാനവരാശിയുടെയും ഒരു ഉയർപ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. കാരണം യേശു കർത്താവ് സകലരുടെയും പാപങ്ങളെ ചുമന്നൊഴിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, അല്ലെങ്കിൽ അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, ഈ പാപം ചെയ്ത മനുഷ്യന് പാപത്തിൽ നിന്നും വിമുക്തി ഇല്ലാതിരിക്കുമ്പോൾ യേശു കർത്താവ് മുഖാന്തരം അവന് പാപത്തിൽ നിന്നുള്ളൊരു വിമുക്തി ലഭിക്കുവാനായിട്ടിടയായിത്തീർന്നു. അതാണ് ശരിക്കും വേദപുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ സുവിശേഷം എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ജനനവും ജീവിതവും മരണവും പുനരുത്ഥാനവുമാണ് ശരിക്കും സുവിശേഷം എന്നുള്ളത്. മാനവരാശിക്കുള്ള ഒരു നല്ല വാർത്തയാണ്. കാരണം പാപിയായ മനുഷ്യനെ വീണ്ടെടുക്കാൻ ദൈവമായിരുന്നവൻ ഇവിടെ ഇറങ്ങി വന്ന് മനുഷ്യനായി തീരുകയും ആ മനുഷ്യരുടെ പാപം തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് താനൊരു പാപവും ചെയ്യാതെ മരണത്തിന് വിധിക്കപ്പെടാൻ യാതൊരു സാധ്യതയുമില്ലാത്ത അല്ലെങ്കിൽ ഒരു കാര്യവുമില്ലാത്ത മരണം തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തിട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് മാനവരാശിക്കുള്ള ഒരു വിടുതൽ കൊടുത്തു. ഇതാണ് സുവിശേഷം. ഇനി ഏത് വ്യക്തി യേശു ക്രിസ്തുവിൻ്റെ ഈ മരണം വിശ്വസിച്ച് ഏറ്റെടുക്കുന്നുവോ അവർക്ക് യേശു ക്രിസ്തുവുമായിട്ടൊരു പങ്കാളിത്തത്തിനുള്ള സാധ്യത വെച്ചു. അതുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായത്തിൽ അവിടെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായത്തിൻ്റെ 16 വാക്യത്തിൽ അല്ലെങ്കിൽ വിശ്വസിക്കുകയും 16 വാക്യം ഇങ്ങനെ വായിക്കും, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അപ്പോൾ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു തന്നെ പറയും. കാരണം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ആ വ്യക്തി അല്ലെങ്കിൽ ഒരു വ്യക്തി വിശ്വസിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ മരണം തൻ്റെ മരണമായിട്ട് അല്ലെങ്കിൽ തനിക്ക് വേണ്ടിയുള്ള ഒരു മരണമായിട്ട് ഏറ്റെടുക്കുകയും ഇനിയും അങ്ങനെ വിശ്വസിക്കുന്ന വ്യക്തി യേശു ക്രിസ്തുവിനോട് നേരത്തെ വായിച്ച വാക്യം വെച്ചാണെങ്കിൽ യേശു ക്രിസ്തുവിനോട് ചേരുവാനുള്ള സ്നാനം അല്ലെങ്കിൽ സ്നാനത്തിൽ അവനോടുകൂടെ അടക്കപ്പെടാൻ തയ്യാറാകുകയും ചെയ്താൽ അവനോടുകൂടെ നാം ഉയർത്തെഴുന്നേറ്റ് ജീവിക്കും. ഇതൊരു ഈ ഒരു പ്രക്രിയയെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. അതായത് യേശു കർത്താവ് ഇവിടെ വന്ന സമയത്ത് താൻ പ്രസ്താവിച്ച ഏറ്റവും പ്രസ്താവ്യമായ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം ദൈവരാജ്യത്തെക്കുറിച്ചാണ്. നിക്കോദമോസ് എന്ന വ്യക്തിയോട് യേശു കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം 3 ഒരു കാര്യം പറയുന്നുണ്ട്. അവിടെ 3 വാക്യത്തിൽ യേശു നിക്കോദമോസിനോട് പറയുന്നത്, ഞാൻ നിന്നോട് ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. 5 വാക്യത്തിൽ നിക്കോദമോസിനോട് വീണ്ടും യേശു ഒരു പ്രാവശ്യം കൂടെ ഉറപ്പിച്ച് പറയുന്നുണ്ട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയത്തില്ല. അപ്പോൾ ദൈവരാജ്യം എന്നുള്ളതാണ് കർത്താവ് ഇവിടെ വന്നപ്പോൾ പറഞ്ഞ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. ആ ദൈവരാജ്യത്തിലേക്ക് കടക്കണമെങ്കിൽ അല്ലെങ്കിൽ ദൈവരാജ്യം കാണണമെങ്കിൽ പുതുതായി ജനിക്കണമെന്നത് നമ്മൾ ഈ വചനത്തിൽ കൂടെ കർത്താവ്. അപ്പം നിക്കോദമോസ് ചോദിക്കുകയാണെങ്കിൽ, പ്രായമായി കഴിഞ്ഞ് ഞാനെങ്ങനെ ഇനി അമ്മയുടെ 4 വാക്യം അങ്ങനെ വായിക്കുന്നത്, നിക്കോദമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? 2 അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. വീണ്ടും ചോദിക്കുകയാണ് അത്. അപ്പോൾ എങ്ങനെ പറ്റും ഇത്? ഇത് ശരിക്കും നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് പുതുതായി ജനിക്കുക? സ്നാനത്തെക്കുറിച്ചും ഇങ്ങനെ ഒരു കാര്യം പറയാം നമുക്ക് വേണമെങ്കിൽ. കാരണം സ്നാനം ഈ പറഞ്ഞ അതുപോലെ കർത്താവിനോടുകൂടെ നാം മരിക്കുകയും കർത്താവിനോടുകൂടെ അടക്കപ്പെടുകയും കർത്താവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നതാണെന്ന് നാം അറിയുന്നു. എന്നാൽ ഇതെങ്ങനെ സംഭവിക്കും? നിക്കോദമോസ് ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് പുതുതായി ജനിക്കുന്നത്? പക്ഷെ കർത്താവ് അസന്നിഗ്ധമായിട്ട് പറഞ്ഞു, ദൈവരാജ്യം കാണണമെങ്കിൽ പുതുതായി ജനിക്കണം, അല്ലെങ്കിൽ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയത്തില്ല. പുതുതായി ദൈവരാജ്യത്തിൽ ഇനി കടക്കണമെങ്കിലും
നാം പുതുതായി ജനിക്കണമെന്ന് കർത്താവ് പറയുകയാണ്. അപ്പം ഇതെങ്ങനെ സാധിക്കുമെന്നാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിക്കോദമോസ് ചോദിക്കുന്നത്. ഇതെങ്ങനെ സാധിക്കും എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും സ്നാനവും ഏതാണ്ട് ഇതുപോലെ ഒരു ഒരു മാർമ്മീയമായ ഒരു കാര്യം, രഹസ്യമായൊരു കാര്യം, ഒരു മർമ്മമുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മളതിനെ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൊലോസി ലേഖനം തന്നെ വായിച്ചു തുടങ്ങിയത്. അപ്പോൾ സ്നാനമെന്ന ഒരു സാധാരണ പ്രക്രിയയിൽ കൂടെ നടക്കുന്ന അല്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ടാണ് കൊലോസി ലേഖനം നമ്മൾ വായിച്ചത്. അവിടെ പറയാം, അവനോടുകൂടെ അടക്കപ്പെടുകയാണ്, യേശുവിനോടുകൂടെ അടക്കപ്പെടുകയാണ്, യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും ഉയർത്തെഴുന്നേറ്റ് ആ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കാനായിട്ട് നമുക്ക് കഴിയുക. ഇതാണ് ശരിക്കും സ്നാനത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിലേക്ക് ഒരാൾക്ക് പ്രവേശിക്കണമെങ്കിൽ അയാൾ പുതുതായി ജനിക്കണം. എങ്ങനെയാണ് പുതുതായി ജനിക്കുന്നത്? യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 1:12 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. 13 വായിക്കുന്നത്, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്ന് അത്രേ ജനിച്ചത്. എന്നുവെച്ചാൽ ഈ യേശുവിനെ ആര് കൈക്കൊള്ളുന്നുവോ അവർക്ക് ദൈവത്തിൻ്റെ മക്കളായി ജനിക്കാനുള്ള അധികാരം കൊടുക്കുന്നു. അതായത് യേശുവിനെ കൈക്കൊള്ളുന്നു, യേശുവിനെ കൈക്കൊള്ളുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ മക്കളാകാനുള്ള അധികാരം കൊടുക്കുകയാണ്. അവർ ദൈവത്തിൽ നിന്ന് ജനിക്കാൻ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ജനിക്കാനായിട്ട് അവർക്ക് അവസരം ലഭിക്കുകയാണ്, അല്ലെങ്കിൽ അധികാരം കൊടുക്കുകയാണ് യേശുവിനെ കൈക്കൊള്ളുക. എങ്ങനെയാണ് യേശുവിനെ കൈക്കൊള്ളുന്നത്? അവിടെ 11 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. യഹൂദ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ അവരുടെ അടുക്കലേക്കാണ് യേശു കർത്താവ് വന്നത്. യഹൂദ അല്ലെങ്കിൽ ഗോത്രത്തിൽ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളിൽ ഒരുവനായി അല്ലെങ്കിൽ ഇസ്രായേലിലേക്കാണ് യേശു കർത്താവ് ജനിക്കുന്നത്. എന്നാൽ ഈ ജനം യേശുവിനെ കൈക്കൊണ്ടില്ല എന്ന് ബൈബിൾ പറയുന്നു. യേശുവിനെ കൈക്കൊള്ളാതെ അല്ലെങ്കിൽ യേശുവിനെ കൈക്കൊണ്ടില്ല എന്ന് ബൈബിൾ പറയുന്നുണ്ടെങ്കിൽ നമുക്കൊരു അത്ഭുതം തോന്നും. അവരല്ലേ യേശുവിൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട് വന്നത്, യേശുവിൻ്റെ അടയാളങ്ങൾ അത്ഭുതങ്ങളെല്ലാം നടന്നത്, യേശു ചെയ്ത എല്ലാ പ്രസംഗ എല്ലാ ഉപമകളും അവരോടല്ലേ പറഞ്ഞ്, ജനമെല്ലാം ഭയങ്കരമായിട്ട് തിക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് പറയാം അവരിൽ ആരും കൈക്കൊണ്ടില്ല. അപ്പോൾ യേശുവിനെ കൈക്കൊള്ളാത്തത് ഏത് നിലയിലാണെന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പോൾ അവർ പരിശുദ്ധാത്മാവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായവരും അവനെ കൈക്കൊണ്ടില്ല. എന്നിട്ടാണ് പറയുന്നത് ആരവനെ കൈക്കൊള്ളുന്നോ, യേശുവിനെ ആര് കൈക്കൊള്ളുന്നോ അവർക്ക് ദൈവത്തിൻ്റെ മക്കളാകാനുള്ള അധികാരം കൊടുക്കുകയാണ്. അപ്പോൾ അവർ കൈക്കൊണ്ടതുപോലെ അല്ല കൈക്കൊള്ളേണ്ടത്. അവരടയാളം കാണാൻ, അത്ഭുതം കാണാൻ, അല്ലെങ്കിൽ അവർ അപ്പം തിന്നാൻ, അല്ലെങ്കിൽ കർത്താവിനാൽ നടക്കുന്ന വലിയ പ്രവൃത്തികളെ കാണാൻ, മരിച്ചവർ ഉയർക്കുന്നു, അല്ലെങ്കിൽ കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നു, അല്ലെങ്കിൽ വെള്ളത്തിന്മീതെ നടക്കുന്നു, അല്ലെങ്കിൽ മീൻ പിടിക്കാനായിട്ട് പറയുമ്പോൾ വലിയ മീൻ കിട്ടുന്നു, ഇങ്ങനെ അത്ഭുതങ്ങൾ കാണാൻ ഒരുപാട് പേര് വന്നെങ്കിലും യേശുവുമായിട്ട് ഉടമ്പടിയിൽ പ്രവേശിക്കാനായിട്ട് അവർ തയ്യാറായില്ല. യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 6 അവിടെ അതിൻ്റെ 66 വാക്യത്തിൽ അവിടെ ഒരു വാക്യം എഴുതി, അന്ന് മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. അപ്പോൾ ഒരുപാട് പേര് യേശുവിൻ്റെ അത്ഭുതം കാണാൻ, അടയാളം കാണാൻ, അല്ലെങ്കിൽ യേശുവിനെക്കുറിച്ച് അറിഞ്ഞും താല്പര്യപ്പെട്ടുമൊക്കെ അന്ന് വന്നെങ്കിലും ഈ വാക്യത്തിൽ പറയുകയാണ്, അന്ന് മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. 67 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ആകയാൽ യേശു 12 എന്ന് പറഞ്ഞാൽ 12 പേരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, അതിലൊരാൾ യൂദയുമായിരുന്നു. അപ്പോൾ ഈ 12 മാത്രം നിന്ന് ബാക്കി എല്ലാവരും പിരിഞ്ഞു പോയൊരു സമയമുണ്ടായിരുന്നു. എന്തു പറഞ്ഞപ്പോഴാണെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, അവിടെ അതിൻ്റെ 60 വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ്റെ ശിഷ്യന്മാർ പലരും ഇത് കേട്ടിട്ട്, ഇത് കഠിനവാക്ക്, ഇത് ആർക്ക് കേൾപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. അപ്പോൾ യേശു ഏതോ ഒരു കാര്യം പറഞ്ഞത് അവർക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. അതായത് ഇത് കഠിനവാക്കാണ്, ഇത് നമുക്ക് സ്വീകരിക്കാൻ അല്ലെങ്കിൽ ഇത് കേൾപ്പാൻ, ഇതനുസരിക്കാൻ ഞങ്ങൾക്ക് കഴിവില്ലെന്ന് പറയുകയാണ്. കാരണം വേറൊന്നുമല്ല, അവർ തലേന്ന് അപ്പം തിന്ന് തൃപ്തരായി, 5 കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചിട്ട് അടുത്ത ദിവസം കർത്താവിൻ്റെ അടുക്കൽ പിന്നെയും ഈ ജനം വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഈ അടയാളം കണ്ടുകൊണ്ടൊന്നും അല്ല, അല്ലെ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടൊന്നുമല്ല നിങ്ങൾ വന്നത്, പകരം അപ്പം തിന്ന് തൃപ്തരായി. അതായത് ഈ ഭൗമികമായ ചില ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ശാരീരികമായ ചില ആവശ്യത്തിന് വേണ്ടി കർത്താവിൻ്റെ അടുക്കൽ വന്ന ജനത്തോട് കർത്താവ് പറയുക, ശരിക്കും നിങ്ങൾ നിലനിൽക്കുന്ന നിത്യജീവികളിലേക്ക് നിലനിൽക്കുന്ന അപ്പത്തിന് വേണ്ടി വേണം നിങ്ങൾ പ്രവർത്തിക്കാൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരുമെന്ന് പറയുന്നു. അപ്പോൾ യേശു കർത്താവിനോട് അവർ പറയുക, എന്നാൽ പിന്നെ അത് ഞങ്ങൾക്ക് തന്നാട്ടെ, ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന കഴിച്ചതായിട്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട്.
ഈ മന്ന കഴിച്ചപ്പോൾ അവർക്ക് മല്ലന്മാരുടെ അല്ലെങ്കിൽ സ്വർഗത്തിലെ ആഹാരമാണ് അവർക്ക് കിട്ടിയത്. അവർ പിന്നെ ഓരോ ദിവസവും രാവിലെ അത്ഭുതകരമായി ഈ മന്ന പോയി പിറക്കും. അത് അധികം പിറക്കിയവന് അധികം കാണത്തില്ല, കുറവ് പിറക്കിയവന് കുറവും കാണത്തില്ല. എന്നാൽ അടുത്ത ദിവസത്തേക്ക് സൂക്ഷിച്ചു വെച്ചാൽ അത് ചീത്തയായി പോവുകയും ചെയ്യും. എന്നാൽ വെള്ളിയാഴ്ച രണ്ട് ദിവസത്തേക്ക് എടുത്തു വെച്ചാൽ അത് ചീത്തയാകും. അപ്പോൾ അത്ഭുതകരമായ ഒരു അപ്പം പിതാക്കന്മാർ കഴിച്ചിരുന്നതായിട്ട് അവർ പറഞ്ഞു. അപ്പോൾ അവർ പറയും കർത്താവിനോട് ജീവൻ്റെ അപ്പം അല്ലെങ്കിൽ നിത്യജീവന് വേണ്ടിയുള്ള അപ്പം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അതാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു ഈ അപ്പം തന്നത് മോശമൊന്നുമല്ല, എൻ്റെ പിതാവാണ് ആ അപ്പം തന്നത്. പക്ഷേ ആ അപ്പം തിന്നവർ മരിച്ചുപോയി, അവരുടെ ശവം ആ മരുഭൂമിയിൽ വീണുപോയി. എന്നാൽ ഞാൻ അല്ലെങ്കിൽ ഞാൻ തരുന്ന അപ്പമെന്ന് പറയുന്നത് അങ്ങനെ നശിച്ചു പോകുന്നതല്ല, അവരെന്നേക്കും ജീവിച്ചിരിക്കുന്ന ഒരപ്പമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ പിന്നെ അത് തരാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു അത് ഞാനാണ്. അവിടെ കർത്താവ് പറഞ്ഞു അതാണ് എന്നെ തിന്നുന്നവൻ അല്ലെങ്കിൽ ജീവനുള്ള പിതാവ് വായിച്ചിട്ട് അവിടെ 56-ാം വാക്യത്തിൽ അങ്ങനെ വായിക്കുന്നത്, 55 മുതൽ, എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു എന്ന് പറയുകയാണ്. എന്നിട്ട് അത് ചോദിച്ചപ്പോഴത്തേക്ക് അവർ അവരുടെ ഒരു ഒരു വലിയ വിഷയം അതായിപ്പോയി. അതായത് എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞു. അതായത് കർത്താവുമായിട്ടൊരു ഉടമ്പടി പ്രവേശിക്കാൻ അവർ പറഞ്ഞത് ഭാര്യാഭർത്തൃ ബന്ധം പോലെ. അതായത് യേശു കർത്താവും ഏത് വ്യക്തിയാണോ ഈ ഉടമ്പടി പ്രവേശിക്കുന്നത് ആ ആളുമായിട്ടൊരു ഉടമ്പടി ബന്ധം, അതായത് അവൻ എന്നിലും ഞാൻ അവനിലുമാകുന്ന ഒരു മനോഹരമായ ഒരു, അതാണ് വിവാഹബന്ധത്തിൽ സംഭവിക്കുന്നത്. ശരിക്കും നമ്മൾ അറിഞ്ഞാലും ശരി അറിഞ്ഞില്ലെങ്കിലും ശരി ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിൽ സംഭവിക്കുന്നത് ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ഒരു ഉടമ്പടി ബന്ധത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് രണ്ടുപേരും ഒന്നാകുകയാണ്. ആ ഭർത്താവിനെ കൂടാതെ ഭാര്യയുമില്ല, ഭാര്യയെ കൂടാതെ ഭർത്താവുമില്ലാത്ത ലൗകികമായ അല്ലെങ്കിൽ ഈ ഐഹിക ജീവകാലത്ത് വെക്കുന്ന ഒരു ഉടമ്പടി ബന്ധം. അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ അത്ഭുതകരമായ മാറ്റം ഉണ്ടാകുന്നത് അപ്പനെയും അമ്മയും ബന്ധുജനതയും ഒക്കെ വിട്ടുപിരിഞ്ഞ് ഭർത്താവും ഭാര്യയും ഒരു യൂണിറ്റായി മാറുകയാണ്. അത് ഏതാണ്ട് അദൃശ്യ ലോകത്ത് വലിയ ഏതാണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നത് കൊണ്ടാണ് രണ്ട് സാഹചര്യത്തിൽ ജീവിച്ച ഒരു പുരുഷനും സ്ത്രീയും വിവാഹബന്ധത്തിൽ കൂടെ അവർ ഒന്നായിത്തീരുന്നു, അവർ ഒരു യൂണിറ്റായി തീരുന്നു. അവർക്കൊരു മക്കളുണ്ടാകുന്ന സമയത്തേക്ക് അതൊരു കുടുംബമായി മാറുകയാണ്. അവർ ഏത് കുടുംബത്തിൽ ജനിച്ചിരുന്നോ അല്ലെങ്കിൽ ഏത് മാതാപിതാക്കൾക്ക് ജനിച്ചിരുന്നോ എന്നുള്ളതൊക്കെ മാറിയിട്ട് ഇന്ന് അവർ തന്നെ ഒരു മാതാപിതാക്കളായി മാറുന്നു, അവർ തന്നെ ഒരു കുടുംബമായി മാറുന്നു, അവർ ഒരു യൂണിറ്റായി മാറുന്നു. അത്ഭുതകരമായ ഒരു പ്രക്രിയയാണ് വിവാഹത്തിൻ്റെ ഉടമ്പടിയിൽ കൂടെ പ്രവേശിക്കുന്നത്. ഇതുപോലെ യേശു ക്രിസ്തുവുമായിട്ട് നാം ഒരു വ്യക്തി ആ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ഇവിടെ കർത്താവ് ആവശ്യപ്പെടുന്നത്. അതായത് എന്നെ തിന്നുന്നവൻ ഞാൻ മൂലം ജീവിക്കുന്ന ഒരു നിലവാരത്തിലേക്ക്, അതായത് യേശു മൂലം ഞാൻ അവനിലും അവൻ എന്നിലും ജീവിക്കുന്ന, അതാണ് 58-ാമത്തെ വാക്യത്തിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെയല്ല ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ യേശുവിനെ കൈക്കൊള്ളുന്ന ഒരു വ്യക്തിക്ക് നിത്യമായി ജീവിക്കാനുള്ള ഒരു ഒരു വലിയ ഒരു വാഗ്ദത്തമാണ് കർത്താവ് കൊടുത്തത്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ കാര്യം കേട്ടപ്പോഴാണ് 60-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത് ഇത് കഠിനവാക്ക്, ഇത് ആർക്ക് കേൾക്കാൻ കഴിയും. കാരണം യേശുവിനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ യേശുവിനെയുമായി ഉടമ്പടി പ്രവേശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബാക്കിയെല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. അവർ പറയുകയാണ് യേശു എന്നിലും ഞാൻ യേശുവിലും ജീവിച്ചു കഴിഞ്ഞാൽ ഒരു ഭാര്യാഭർത്താക്കന്മാരായി തീരുന്ന ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും പോലെയാണ്. അവർക്ക് പിന്നെ നമ്മളുടെ ഭാഷയിൽ പറഞ്ഞ സ്വാതന്ത്ര്യത്തോടെ നടക്കാൻ പറ്റത്തില്ലെന്ന് പറയും. പക്ഷേ അവർ മനോഹരമായ ഒരു കുടുംബത്തിൻ്റെ ബന്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതുപോലെ യേശുവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാമോ എന്നാണ് കർത്താവ് ചോദിച്ചത്. അപ്പോഴവർ പറയുക ഞങ്ങളുടെ മറ്റു ബന്ധങ്ങളെല്ലാം വിടേണ്ടി വരുമല്ലോ, എൻ്റെ പല ബന്ധങ്ങളും വിടേണ്ടി വരുമല്ലോ. കാരണം ഞാൻ ഇന്ന് യേശു ക്രിസ്തുവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുമ്പോൾ യേശു ഞാനുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്നത് പോലെ തന്നെ ഞാനും യേശുവുമായിട്ട് സ്ഥാപിച്ചേ പറ്റുകയുള്ളൂ. ഭാര്യ ഭർത്താവിനോട് ബന്ധം സ്ഥാപിക്കുന്നത് പോലെ തന്നെ ഭർത്താവ് ഭാര്യയോടും ബന്ധം സ്ഥാപിക്കുന്നത്, അങ്ങനെ രണ്ട് കൂട്ടരും കൂടെ രണ്ടുപേരും കൂടെ ചേർന്ന് വേണം ഇത് ചെയ്യാൻ. അങ്ങനെ വരുമ്പോൾ യേശു അതുകൊണ്ടാണ് ദൈവമായിരിക്കെ ആ ദൈവത്വം മുഴുവനായി വിട്ടിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, എന്നെ സ്നേഹിച്ചു, എന്നിലൊരുവനെ അല്ലെ നമ്മിലൊരുവനെ പോലെ എന്നെ പോലെ തന്നെ ഭൂമി ജീവിച്ചു, എന്നിട്ട് മരണം, അതായത് ഒരു പാപവും ചെയ്യാതെ തന്നെ എൻ്റെ മരണം ഏറ്റെടുത്തിട്ട് ആ സ്നേഹം പ്രദർശിപ്പിച്ചു. ക്രൂസിൽ കാണുന്നത് അതാണ് കർത്താവ് യേശു ക്രിസ്തു എന്നോട് താതാത്മ്യം പ്രാപിക്കുക. അതുകൊണ്ടാണ് യേശു കർത്താവ് തൻ്റെ വരവെങ്കിലും ഒരു സ്നാനമേൽക്കുകയുണ്ടായി. നമ്മൾ കാണുന്നുണ്ട് മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിൽ യോഹന്നാൻ സ്നാപകൻ്റെ കൈക്കീഴിൽ സ്നാനമേൽക്കാനായിട്ട് യേശു വരുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് പ്രവാചകനായ യോഹന്നാൻ സ്നാപകൻ തന്നെ പറയുകയാണ് നിങ്ങളുടെ ഇടയിൽ ഒരാളുണ്ട്,
അവൻ വളരെ വലിയവനാ, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല. ഞാനിപ്പോൾ വെള്ളത്തിൽ നിങ്ങളെ സ്നാനം കഴിപ്പിക്കുന്നേ ഉള്ളൂ, പക്ഷേ അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കാനായിട്ട് ശക്തനായ ഒരുവൻ നിങ്ങളുടെ ഇടയിൽ നിൽപ്പുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ആ സ്നാനം യേശു കർത്താവ് വന്ന് യോഹന്നാൻ്റെ കൈ കീഴിൽ സ്നാനം ഏൽക്കുകയാണ്. അപ്പോൾ സ്വർഗം തുറന്നിട്ട് ദൈവം പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കും. കാരണം നമ്മോട് ഐഡൻറ്റിഫൈ ചെയ്യുവാൻ, നമ്മോട് ഐകമത്യപ്പെടുവാൻ യേശു കർത്താവ് സ്വർഗസീമങ്ങളെല്ലാം വെടിഞ്ഞിട്ട് ഭൂമിയിലേക്ക് വന്നു, നമ്മിലൊരാളാകാനായിട്ട്, എല്ലാ നീതിയും നിറവേറ്റാനായിട്ട്. അങ്ങനെ യേശുവിന് മാനസാന്തര സ്നാനത്തിൻ്റെ ആവശ്യമില്ല, കാരണം യേശു പാപം ചെയ്തിട്ടില്ല. തനിക്ക് ഒരു മാനസാന്തരത്തിൻ്റെ ആവശ്യമില്ലാതിരിക്കെ താൻ ദൈവത്വം വിട്ട് മനുഷ്യരാശിയോട് ചേരുവാൻ തക്കവണ്ണം യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റു. അങ്ങനെ നമ്മോട് ഐഡൻറ്റിഫൈ ചെയ്തു, നമ്മോട് ഐകമത്യപ്പെട്ട യേശു നമ്മളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ പറയുന്നത്, ഞാൻ ദേ നിങ്ങളോടിപ്പോൾ ഏകീഭവിച്ചിരിക്കുന്നു, സകല മാനവരാശിയോടും ഞാനിപ്പോൾ ഏകീഭവിച്ചിരിക്കുന്നു. എന്തിന്? നിങ്ങളെ എന്നോട് ഏകീഭവിപ്പിക്കാൻ വേണ്ടി. ഒരു ഡിവൈൻ എക്സ്ചേഞ്ച് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ഒരു ദൈവീകമായ കൈമാറ്റം എന്ന് വേണമെങ്കിൽ പറയാം. ദൈവം മനുഷ്യനായി തീർന്നത് മനുഷ്യരായ നമ്മെ കർത്താവായ യേശുവിനോട് അല്ലെങ്കിൽ ദൈവത്തോട് ചേർക്കുവാൻ വേണ്ടി ഈ പ്രക്രിയ നടക്കുവാൻ കർത്താവ് തയ്യാറായി. താൻ ഇവിടെ വന്നു, നമ്മോട് ചേർന്നു. ഈ ചേർന്ന കർത്താവ് അവിടെ വെച്ച് നമ്മൾക്ക് തന്നൊരു ഓഫറാ, നീ ഇവിടെ എൻ്റെ മാംസം തിന്ന്, ഞാൻ തരുന്ന അല്ലെങ്കിൽ എൻ്റെ രക്തം കുടിച്ച് ഞാൻ നിന്നിലും നീ എന്നിലുമാകുന്ന ഒരു ഉടമ്പടിയിലേക്ക് പ്രവേശിക്കാൻ പറയുകയാണ്. അപ്പോൾ മനുഷ്യനായ നമുക്ക് വീണ്ടെടുക്കപ്പെടാനായിട്ടുള്ള യാതൊരു സാധ്യതയും ഇല്ലാതിരിക്കെ യേശു കർത്താവ് വന്നേച്ച് പറയുകയാണ്, നിന്നെ എന്നിലും ഞാൻ നിന്നിലുമാകുന്ന ഒരു നിലവാരത്തിലേക്ക് പ്രവേശിക്കാനൊരു അവസരമുണ്ട്. അതായത് നീ എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ നിന്നിലും നീ എന്നിലുമാകുന്ന അവസ്ഥയിലേക്ക്. അതാണ് അവർക്ക് കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഇത് കഠിനവാക്കെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ കഠിനവാക്കെന്ന് കേട്ടിട്ടാണ് അവർ പിന്മാറിപ്പോയി. ഇതാണ് യേശുവിനെ കൈക്കൊള്ളാതിരുന്നത്. എന്നാൽ കൈക്കൊള്ളാതിരുന്നപ്പോൾ അവിടെ സംഭവിച്ചത് യേശുവിനെ അവർ തിരസ്കരിക്കുകയാണ് ചെയ്തത്. ആ തിരസ്കരണത്തെക്കുറിച്ചാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് മടങ്ങി വന്നാൽ 11-ാമത്തെ വാക്യത്തിൽ, 1:11 വായിച്ചത്, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. എന്നിട്ടാണ് പറയുന്നത്, ആര് ഈ രീതിയിൽ അവനെ കൈക്കൊള്ളുമോ അവർക്ക് ദൈവത്തിൽ നിന്ന് ജനിക്കാൻ കഴിയും. അതായത് ഒരു വിവാഹബന്ധം പോലെ ഞാനും യേശുവും തമ്മിലുള്ള ബന്ധം തയ്യാറാകാൻ, അല്ലെങ്കിൽ അതിന് തയ്യാറാകുന്ന ഏത് വ്യക്തിയുണ്ടോ അവനെ ദൈവം കൈക്കൊള്ളുകയും അവനെ ദൈവത്തിൽ നിന്ന് ജനിപ്പിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ട ഈ അദൃശ്യലോകത്ത് നടക്കുന്ന കാര്യം, അല്ലെങ്കിൽ ദൃശ്യലോകത്ത് നമ്മൾ കാണുന്ന ഈ പ്രക്രിയയുടെ അദൃശ്യമായ ഒരു ആവിഷ്കാരം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ചേരല. നാം ഒന്നാകുന്ന അവസ്ഥയാണ്. നാമും കർത്താവും ഒന്നായിത്തീരാൻ തക്കവണ്ണം കർത്താവ് ഇങ്ങനൊരവസ്ഥ തന്നിട്ട് നമ്മളോട് പറയുകയാണ്, ഇനി നിങ്ങൾക്ക് എൻ്റെ മരണത്തോട് ഏകീഭവിക്കാം, എൻ്റെ അടക്കത്തോട് നിങ്ങൾക്കിപ്പോൾ ഏകീഭവിക്കാം, അങ്ങനെയെങ്കിൽ എൻ്റെ പുനരുത്ഥാനത്തോട് നിങ്ങൾക്ക് ഏകീഭവിക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് 3-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ 21 മുതൽ പറയുന്നുണ്ട്, പെട്ടകത്തിലെ കാര്യം പറഞ്ഞേച്ച് പറയുന്നു. അത് ഈ പെട്ടകത്തിൽ നടന്ന കാര്യം, നോഹയുടെ കാലത്തെ പെട്ടകത്തിൽ നടന്ന കാര്യമാണ് പറയുന്നത്. ഈ പെട്ടകത്തിൽ നടന്നത് അത് സ്നാനത്തിനൊരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ടത്രേ, യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൽ നമ്മയും രക്ഷിക്കുന്നു എന്ന് അവിടെ എഴുതിയേക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഭാഗം വായിക്കുന്നുണ്ടേ നമുക്ക് മനസ്സിലാകേണ്ടത്, പണ്ട് നടന്നൊരു സംഭവമാണ് നോഹയുടെ കാലത്തുണ്ടായ ജലപ്രളയം. നോഹയുടെ ജലകാലത്ത് മനുഷ്യരാശി എല്ലാവരും തെറ്റ് ചെയ്തു, ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അവർ പാപം ചെയ്ത് മടങ്ങി വരാൻ കഴിയാത്ത നിലയിൽ അവർ ആ തലമുറയിൽ ചീത്തയായി, ദൈവത്തിൽ നിന്ന് അകന്നുപോയി. തലമുറകൾ മുഴുവനും ചീത്തയായി. 6-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് മനുഷ്യരുടെ മ്ലേച്ഛത ഏറ്റവും വർദ്ധിച്ചു. അവിടെ വെച്ച് ദൈവം തന്നെ ഈ മനുഷ്യനെ സൃഷ്ടിക്കൊണ്ട് തന്നെ ദൈവം അങ്ങ് വിഷമിച്ചു എന്ന് എഴുതിയേക്കും, അനുതപിച്ചു. എന്നിട്ട് പറയുകയാണ് ഇവൻ്റെ ആയുഷ്കാലം അവൻ എന്നേക്കും, അവൻ കേവലം ജഡമാണ്, അല്ലെങ്കിൽ കെറും ജഡത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ പോലെ ആയി. അതുകൊണ്ട് അവർക്ക് തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരു നിലവാരത്തിലെത്തിയപ്പോൾ പറയുകയാണ്, ഞാൻ ഈ മാനവരാശിയെ നശിപ്പിക്കാൻ തീരുമാനിക്കുക. പാപം പെരുകിയപ്പോൾ, മടങ്ങി വരാൻ സാധ്യതയില്ലാത്തപ്പോൾ ദൈവം അവിടെ മനുഷ്യരാശിയെ നശിപ്പിക്കാൻ തീരുമാനിച്ചു ജലപ്രളയത്താൽ. എന്നാൽ നോഹ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രം ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു.
നോഹ തൻ്റെ കുടുംബത്തോടൊപ്പം, അല്ലെങ്കിൽ എട്ട് പേർ, നോഹ, നോഹയുടെ ഭാര്യ, മൂന്ന് മക്കൾ ആൺമക്കൾ, അവരുടെ ഭാര്യമാർ, അങ്ങനെ എട്ട് പേര്, അവർക്ക് വേണ്ടി ഒരു പെട്ടകം തീർപ്പിച്ചിട്ട് ദൈവം ആ ജലപ്രളയം വരുത്തി മുഴുവൻ പേരെയും മുടിച്ചു കളഞ്ഞത് നമ്മളവിടെ വായിക്കുന്നുണ്ട്. വേദപുസ്തകത്തിലെ വലിയൊരു എന്താ പറഞ്ഞ ഒരു അപകടകരമായ ഒരു സാഹചര്യം അവിടെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. സകല മാനവരാശിയെ നശിപ്പിക്കാൻ തീരുമാനിച്ചു, വലിയ ജലപ്രളയം വരുത്തി. എന്നാൽ ഈ എട്ട് പേരെ ദൈവം അവിടെ ശേഷിപ്പിച്ചു, വലിയ കോപത്തിൽ നിന്ന് വിടുവിക്കാൻ തക്കവണ്ണം ഈ എട്ട് പേർ ഒരു പെട്ടകം നിർമ്മിച്ചു എട്ട് പേർക്ക് വേണ്ടി. അതിൽ ജീവജാലങ്ങളെയെല്ലാം ദൈവം സംരക്ഷിച്ചു. അങ്ങനെ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത് 20-ാം വാക്യത്തിൽ പറയുന്ന, ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ എട്ട് പേർ വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു. എന്നിട്ട് പറയുകയാണ്, അത് സ്നാനത്തിനൊരു മുൻകുറിയാ എന്ന് വെച്ച്, എന്നിട്ട് പറയുകയാണ്, ഇപ്പോൾ സ്നാനമോ നിങ്ങളുടെ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല. അതായത് ജഡത്തിൽ സ്നാനപ്പെടുന്ന സമയത്ത് വെള്ളത്തിൽ മുങ്ങുമ്പോൾ ഈ നമ്മളൊന്ന് കുളിച്ചു കയറുന്നതല്ല അതിൻ്റെ കാര്യം. പിന്നെയോ ദൈവത്തോടുള്ള നിർമ്മല മനസ്സാക്ഷിക്ക് വേണ്ടിയുള്ള, അല്ലെങ്കിൽ ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്ക് വേണ്ടിയുള്ള ഒരു അപേക്ഷയാണ്. ഈ അപേക്ഷയായിട്ട് അത്ര കഴിക്കുന്നത്, കാരണം ഞാൻ ദൈവത്തോട് പറയുകയാണ്, കർത്താവ് എനിക്ക് യേശുവിനോട് ചേരണം, എനിക്ക് ചേരണമെന്ന് ഞാൻ വിചാരിച്ച് അതങ്ങ് നേടാൻ കഴിയുന്ന ഒരു അവസ്ഥയൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് തന്നെ പറയും, കർത്താവ് എന്നെ അങ്ങനെ ഒന്ന് ആക്കണമേ, എനിക്ക് അങ്ങനൊരു നല്ല മനസ്സ് തരണമേ, നല്ല മനസ്സാക്ഷി തരണമേ, അങ്ങനെ എന്നെ ജീവിപ്പിക്കണമേ എന്നൊരു അപേക്ഷ കഴിക്കുകയാണ് ശരിക്കും സ്നാനമെന്ന് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. അവിടെ പറയുകയാണ്, അത് നടക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ അത് നമ്മെയും രക്ഷിക്കുന്നു. കാരണം യേശു മരിക്കുകയും അടക്കപ്പെടുകയും ചെയ്തിരുന്നത് കൊണ്ട് മാത്രമല്ല, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് എനിക്ക് യേശുവിൻ്റെ പുനരുത്ഥാനത്തോട് ഐകീഭവിക്കാൻ കഴിയുന്നത് കൊണ്ട് ഇത് സാധ്യമാകുമെന്നാണ് പറഞ്ഞത്. കാരണം കേവലം ഈ ജഡത്തിലിരുന്നു കൊണ്ട് എൻ്റെ തീരുമാനമനുസരിച്ചിട്ടൊന്നും എനിക്ക് ഈ കാര്യം നിർവഹിക്കാൻ കഴിയത്തില്ല. പിന്നെ കഴിയുന്ന ഒരേ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുവിനോടുള്ള മരണത്തിൽ ഞാൻ ഏകീഭവിക്കുമ്പോൾ, യേശുവിനോടുള്ള അടക്കത്തിൽ ഞാൻ ഏകീഭവിക്കുമ്പോൾ, യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ഞാൻ ഏകീഭവിച്ചാൽ മാത്രമേ ഇത് സാധ്യമാകുകയുള്ളൂ. ആ ഒരു വേറെ രീതി പറഞ്ഞാൽ, വെള്ളപ്പൊക്കം വന്ന് എല്ലാവരെയും നശിപ്പിച്ച സമയത്ത് ഈ പെട്ടകത്തിനകത്തേക്ക് ആൾ കയറി, പെട്ടകത്തിനകത്തേക്ക് ആൾ കയറി, ഈ എട്ട് പേര് കയറി കഴിഞ്ഞ് വെള്ളം എത്ര പൊന്തിയാലും പെട്ടകം അതിൻ്റെ മുകളിലാണ്. പെട്ടകത്തിനകത്തിരിക്കുന്ന ജനത്തിന് വെള്ളപ്പൊക്കത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ നാശയോഗ്യമായ ഒരു ഭൂമിയിൽ ന്യായവിധി നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ന്യായവിധിയിൽ നിന്നും യേശുവിനോട് ചേരുന്ന ആ പെട്ടകത്തിലേക്കുള്ള ഒരു പ്രവേശനമായിട്ട് നമുക്കിതിനെ കാണാം. അതാ സ്നാനം. ഈ പെട്ടകത്തിൽ അല്പജനം എന്ന് പറഞ്ഞത് ഒരു സ്നാനത്തിന് മുൻകുറി എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തോട് ഞാൻ കഴിക്കുന്ന ഒരു അപേക്ഷയാണ് ഈ സ്നാനം എന്നത്. ഒരു പക്ഷേ അന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു എന്താ പറയുക, ഒരു ചടങ്ങായിട്ട് വേണമെങ്കിൽ പറയാം. അതായത് ഒരു പ്രസ്ഥാനത്തോട് ചേരുന്നവർ താൻ സ്നാനമേറ്റ് ആ പ്രസ്ഥാനത്തോട് ചേരാറുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അതിനെക്കുറിച്ച് ഒരു ഭാഗം നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്. അവിടെ 10-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിലും മറ്റും ആ ഒരു പ്രയോഗം നമുക്കവിടെ കാണാം. അവിടെ പറയുന്ന, എല്ലാവരും സമുദ്രത്തിലൂടെ, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു, എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. മോശ എന്ന പ്രസ്ഥാനത്തോട്, നമ്മളെ പ്രസ്ഥാനം എന്നങ്ങ് വിളിക്കാമെങ്കിൽ, മോശ എന്ന പ്രസ്ഥാനത്തോട് ഇവർ ചേർന്നു. എന്നിട്ട് പറയുകയാണ്, അവരെല്ലാവരും ആത്മീയാഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. എന്നിട്ട് 2-ാം വാക്യത്തിൽ പറയുന്നത്, സമുദ്രത്തിലൂടെ കടന്ന എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു, എല്ലാവരും അത് കഴിഞ്ഞ് ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു, അവരെ അനുഗമിച്ച പാറയായ ക്രിസ്തുവിൽ നിന്നാണ് അവർ കുടിച്ചതെന്ന് പറഞ്ഞിട്ട് 5-ാം വാക്യത്തിൽ പറയും, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. എന്ന് വെച്ചാൽ അന്ന് മോശയോടുള്ള ഐക്യദാർഢ്യം ഈ ജനം പ്രഖ്യാപിച്ചത് മോശയോട് ചേരുവാനായിട്ട്, അല്ലെങ്കിൽ സമുദ്രത്തിലൂടെ കടന്നതിനെ സ്നാനമായിട്ടാണ് കാണുന്നത്. അപ്പോൾ മോശയോട് ചേരുകയാണ് ചെയ്തത്. അതുപോലെ അന്ന് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ ചേരണമെങ്കിൽ അവർ സ്നാനപ്പെട്ടു. ഒരു വിധത്തിൽ പറഞ്ഞാൽ യോഹന്നാൻ്റെ സ്നാനവും അങ്ങനെയായിരുന്നു. യോഹന്നാൻ തന്നെ സ്നാനം കഴിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ് പോലെയായിട്ട് ആ ജനത്തോട് പറയാം, മാനസാന്തരപ്പെടുവീൻ, വരാനുള്ളവൻ വരുന്നു, അവൻ്റെ വരവിന് മുമ്പായിട്ട് പാപങ്ങളെ നിങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് സ്നാനപ്പെടാൻ പറയുകയാണ്. കാരണം മശിഹ വരാൻ പോവുക. യോഹന്നാൻ സ്നാപകൻ സ്നാനപ്പെടുത്തിയത് നാം വരുവാനുള്ള മശിഹയ്ക്ക് വേണ്ടി ഒരുക്കുക ജനത്തെ.
എന്നിട്ടും പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നതേ ഉള്ളൂ, ഇതൊന്നുമില്ല, പക്ഷേ നിങ്ങൾ എൻ്റെ പുറകെ വരുന്ന ഒരുവനുണ്ട്, അവൻ ആത്മാവിൽ നിങ്ങളെ സ്നാനം കഴിപ്പിക്കും, അവന് മാത്രമേ നിങ്ങൾക്ക് നിത്യജീവൻ തരാൻ കഴിയുള്ളൂ, ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാനസാന്തരപ്പെടാം എന്ന് പറഞ്ഞ് ആ കൂട്ടത്തോട് ചേരും. അപ്പോൾ ഇത് അന്ന് നടന്നിരുന്ന ഒരു ഒരു എന്താ പറഞ്ഞ ഒരു പ്രത്യേക നിലപാട് വ്യക്തമാക്കാനായി ഉപയോഗിച്ചിരുന്ന കാര്യമാണ്. എന്നാൽ യേശു കർത്താവ് വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ സാധ്യതകൾ വ്യത്യാസപ്പെടുത്തി. അതാണ് പുതിയ നിയമത്തിലെ വ്യവസ്ഥയിൽ റോമാലേഖനം 6-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, അല്ല യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ. അപ്പോൾ എന്ന് വെച്ചാൽ യേശുവിനോട് ചേരുകയാണ്, അതായത് മോശയോട് ചേർന്നതുപോലെ ഇവിടെ പറയുകയാണ് നിങ്ങൾ സ്നാനമേൽക്കുമ്പോൾ യേശുവിനോടാണ് ചേരുന്നത്. അത് അവൻ്റെ മരണത്തോട് നിങ്ങൾ, അവിടെ പറയും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാനാണ് ഈ സ്നാനമേറ്റത്, യേശുവിൻ്റെ മരണത്തോട്. ഞാനും യേശുവിനോട് ചേരുമ്പോൾ ഞാൻ യേശുവിൻ്റെ മരണത്തോട് ഞാൻ പങ്കാളിയായിത്തീരുക. എന്ന് വെച്ചാൽ എൻ്റെ മരണം ഇവിടെ സുനിശ്ചിതമാണ്. ജനിച്ച ഒരു വ്യക്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ മരിക്കും, പക്ഷേ യേശുവിനോട് മരിക്കാൻ തയ്യാറാകുമ്പോൾ എൻ്റെ മരണം ഞാൻ ഇതിലൂടെ മുന്നോട്ടാക്കുന്നു. 60-ാം വയസ്സിൽ മരിക്കുന്ന ഒരാൾ ഇപ്പോൾ ഏത് പ്രായത്തിലാണ്, 14-ാം വയസ്സിലാണ് മരിക്കുന്ന സ്നാനമേൽക്കുന്നതെങ്കിൽ അയാൾ പറയുകയാണ് ഞാൻ 14-ാം വയസ്സിൽ മരിക്കാൻ തയ്യാറാകുന്നു. അത് മരണം ആരോടുകൂടെ, യേശുവിൻ്റെ മരണത്തിൽ ഞാൻ പങ്കാളിയായി തീർന്നു. അതുകൊണ്ടാണ് 4-ാം വാക്യത്തിൽ വന്ന് അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെടുകയാണ്. അതായത് ഈ ഞാൻ അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ യേശു ക്രിസ്തുവിനോടുകൂടെ മരിക്കുകയും യേശുവിനോടുകൂടെ അടക്കപ്പെടാനും ഞാൻ തയ്യാറാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് പറയാണ് അവിടെ 4-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം പറയുന്നത്, ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അതായത് ഒരു പുതിയ ജീവനിൽ ഇവിടെ നടക്കാൻ വേണ്ടി എൻ്റെ പഴയതിനെ ഞാനങ്ങ് ഇല്ലായ്മ ചെയ്യാൻ തയ്യാറാകുന്നു. അതായത് പഴയ ജീവനിൽ നടന്നാൽ എത്ര പരിശ്രമിച്ചാലും എനിക്ക് ഈ പുതിയ ജീവനിൽ നടക്കുന്ന പോലെ വരത്തില്ല. അതുകൊണ്ട് പുതിയത് വരാൻ വേണ്ടി ഞാൻ പഴയതിനെ അങ്ങ് മരിക്കാൻ വിടുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ മരിച്ച് അടക്കപ്പെടുമ്പോൾ എനിക്ക് പുതിയതിന് ജീവിക്കാനായിട്ട് കഴിയുന്നു. നമുക്കറിയാമല്ലോ ഈ ഗോതമ്പ് മണിയോ അല്ലെങ്കിൽ നെന്മണിയോ ഒക്കെ ഈ മണ്ണിനോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ചത്തു എന്ന് നമ്മൾ വിചാരിക്കും. മണ്ണ് മൂടപ്പെട്ടു, അതിൻ്റെ ശരീരം അതിന് നഷ്ടപ്പെടുന്നു. പക്ഷേ ഒരു ദിവസം ഒരു മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് പതുക്കെ കിളിച്ചു വരുന്നു, അതൊരു ചെടിയായിട്ടാണ് വരുന്നത്, അതിൽ ധാരാളം മണികൾ ഉണ്ടാകുകയാണ്. ഇതുപോലെ ഞാനൊന്ന് വിതയ്ക്കപ്പെടാൻ തയ്യാറാകുകയാണ്, യേശുവിനോടുകൂടെ വിതയ്ക്കാൻ. അതായത് എൻ്റെ പഴയ വ്യക്തിത്വം, പഴയ എൻ്റെ ജീവിതം, എൻ്റെ സ്വഭാവ വിശേഷങ്ങൾ, ആദാമ്യ പ്രകൃതത്തിൽ എനിക്കുണ്ടായ ഗുണവിശേഷങ്ങളെല്ലാം കൂടെ ഞാനങ്ങ് മരിക്കാൻ തയ്യാറാകുന്നു. അടക്കപ്പെടാൻ തയ്യാറാകുമ്പോൾ പുതുതായി ഒന്ന് കിളിച്ചു വരികയാണ്, ജീവൻ്റെ പുതുക്കത്തിൽ നടക്കാൻ തക്കവണ്ണം ഒരു മരണം സംഭവിക്കുകയാണ്. എൻ്റെ മരണം ഞാൻ മുന്നോട്ടാക്കി വെക്കുകയാണ്, യേശുവിനോട് ചേർന്ന് മരിക്കുകയാണ്, യേശുവിനോട് ചേർന്ന് അടക്കപ്പെടുകയാണ്. അങ്ങനെയെങ്കിൽ പിതാവിൻ്റെ മഹിമയാൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ ഞാനും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കത്തക്കവണ്ണം എനിക്കൊരു പുതിയ ജീവൻ ലഭിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ അതുകൊണ്ടാണ് 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരാണെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീപോയി. ഇതിലൊരു ചെറിയ കാര്യമുണ്ട്, ഇത് വേറെന്തെങ്കിലും ചടങ്ങിനാ ചെയ്തതെങ്കിൽ അവൻ്റെ മരണത്തോട് നാം ഏകീഭവിച്ചിട്ടില്ല. വെള്ളത്തിൽ മുങ്ങിയേ എഴുന്നേറ്റ് വരും. സി ഈ ഭാഗം പറയുന്നത്, അവിടെ നമ്മൾ കൊലോസ്യ ലേഖനം വായിച്ച ഭാഗം മറന്നു പോകുമല്ലോ, അവിടെ പറഞ്ഞത് അവൻ യേശു ക്രിസ്തുവിനെ നാം ധരിച്ചിരിക്കുന്നു എന്നാ കൊലോസ്യ ലേഖനത്തിനകത്ത് വായിച്ച, സ്നാനത്തിൽ അവനോടുകൂടെ അടക്കപ്പെട്ടു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയാൽ 2:12 അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേറ്റു. അതായത് അവനോടുകൂടെ അടക്കപ്പെട്ടവർ അവനിലുള്ള വിശ്വാസത്താൽ, ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ നിങ്ങളും അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. അപ്പം ഇത് പറയുന്ന ഒരു കാര്യം, ഈ ദൃശ്യലോകത്തിൽ ഒരു വ്യക്തി വന്ന് സ്നാനപ്പെടുന്നു, നമ്മൾ കാണുമ്പോൾ അദ്ദേഹം വെള്ളത്തിൽ മുങ്ങുന്നു, ഒരു സ്നാനം കഴിപ്പിക്കുന്ന ആളുണ്ടാവും, സ്നാനാർത്ഥിയും ഉണ്ടാവും. അവർ വെള്ളത്തിലിറങ്ങുന്നു, ഈ സ്നാനം കഴിപ്പിക്കുമ്പോൾ അവർ വെള്ളത്തിലേക്ക് മുങ്ങുന്നു. ആ മുങ്ങുന്നത് ഈ ലോകത്തിൻ്റെ കണ്ണിൽ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ നോക്കുമ്പോൾ ഈ വ്യക്തി വരുന്നു, ഒരാൾ അദ്ദേഹത്തെ സ്നാനപ്പെടുത്തുന്നു, അയാൾ വെള്ളത്തിൽ നനഞ്ഞ് കരയ്ക്ക് കയറുന്നു. മറ്റൊന്നും ഈ ലോകത്ത് സംഭവിച്ചിട്ടില്ല, ദൃശ്യലോകത്തിൽ അത്രയുമേ ഉള്ളൂ. ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സ് നനഞ്ഞു, നമ്മൾ തിരിച്ചു കയറി, ഒരു പക്ഷേ ഡ്രസ്സ് മാറ്റി നമ്മൾ
അടുത്ത ഒരു സാധാരണ ജീവിതത്തിലേക്ക് തന്നെ നമ്മൾ പോകുന്നതേ കാണുന്നുള്ളൂ. പക്ഷേ ബൈബിൾ പറയുന്നു ഈ ക്രിയ അദൃശ്യ ലോകത്തിൽ അല്ലെങ്കിൽ വിശ്വാസത്താൽ നമ്മൾ കാണുന്നത് ഈ വ്യക്തിയുടെ മരണവും യേശുവിനോടുകൂടെയുള്ള അടക്കപ്പെടലും യേശുവിനോടുകൂടെയുള്ള ഉയർത്തെഴുന്നേൽപ്പ് നടന്നിട്ട് ആ ആള് മാറിയവനെ പോലെ ജീവൻ്റെ പുതുക്കത്തിലാണ് നടക്കുന്നതെന്ന്. ഹല്ലേലൂയ, ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ഈ വലിയൊരു കാര്യമാണ് അദൃശ്യ ലോകത്തിൽ നടക്കുന്നത്. ദൃശ്യലോകത്തിൽ ഇതൊന്നും നമ്മൾ കാണുന്നില്ല. ഇതിനെക്കുറിച്ച് ആരെങ്കിലും നമ്മളെ പറഞ്ഞാൽ തന്നെ പറയും ഇതെന്ത് സങ്കല്പമാണ്, ഇതിങ്ങനെ സങ്കല്പിച്ചാൽ മതിയോ. അതല്ല, ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിൽ നിന്നും ജനിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് പിന്നെ ഈ ദൃശ്യലോകം ഒരു താൽക്കാലികമായ കാര്യം പോലെയാണ്. നേരത്തെ പറഞ്ഞല്ലോ, പുതുതായി ജനിച്ചൊരു വ്യക്തിക്ക്, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ച ഒരാൾക്ക് കാണാത്തതാണ് നിത്യം. അതുവരെ അവൻ കാണാതിരുന്നത് നിത്യവും അതുവരെ കണ്ടോണ്ടിരുന്ന കാര്യങ്ങൾ അവന് താൽക്കാലികവുമായി മാറുന്ന ഒരു പ്രക്രിയ അവനുണ്ടാകും. കാരണം അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചു. ദൈവത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ നിത്യമായി ജനിച്ചു. യേശുവിനെ കൈക്കൊള്ളുന്ന സമയത്ത് എനിക്ക് നിത്യമായി ജനിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാട് മാറുകയാണ്. ഒരു കുഞ്ഞ് മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് 9 മാസത്തെ ജീവിതം കഴിഞ്ഞിട്ട് ഈ ഭൂമിയിലേക്ക് വരുന്നുണ്ടെയാണ് ഈ ഭൂമി കാണുന്നത്. പിന്നെ ഇവിടെ ഒരു 90 വർഷം ജീവിക്കുന്നത് ഈ ഭൗമികമായ കാഴ്ച കണ്ടിട്ടാണ്. ഒരു കുഞ്ഞ് മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് ചാവിള്ളയായിട്ടാണ് ജനിച്ചതെങ്കിൽ ഈ ലോകം കാണാൻ ആ കുഞ്ഞിന് കഴിയില്ല എന്ന് വിചാരിച്ചാൽ 9 മാസം അമ്മയുടെ ഉദരത്തിൽ ആ കുഞ്ഞ് ജീവിച്ചതാണ്. പക്ഷേ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അത് മരിച്ച കുഞ്ഞായിട്ടാണ് വന്നതെങ്കിൽ ഈ ഭൂമി കാണാൻ കഴിയത്തില്ല. ഇതുപോലെ ഭൂമിയിലേക്ക് ജനിച്ച വ്യക്തിക്ക് ദൈവരാജ്യമെന്ന ഒരു യാഥാർത്ഥ്യ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയണമെങ്കിൽ അവിടെ ജനിക്കണം. അവിടെ ചാവിള്ളയായി ജനിക്കുന്ന, ഇവിടെ ഭൂമിയിലേക്ക് ജനിക്കുന്ന എല്ലാവരും അങ്ങനൊരു ചാവിള്ളകളായി, സ്വർഗ ദൈവരാജ്യത്തിന് ചാവിള്ളകളായിട്ടാണ് ജനിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ദൈവരാജ്യം കാണാൻ കഴിയത്തില്ല. അങ്ങനെയുള്ളവരെ ഉയർപ്പിക്കുന്നതാണ് യേശു കർത്താവിൻ്റെ ഉയർപ്പ്. അങ്ങനെ ഉയർത്തെഴുന്നേറ്റവൻ അല്ലെങ്കിൽ യേശുക്രിസ്തു മുഖാന്തരം അങ്ങനെ ജനനം പ്രാപിച്ചവർ കാണുന്ന ലോകം ദൈവരാജ്യം അത് യാഥാർത്ഥ്യമാണ്. അത് മറ്റൊരു ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ അതിർത്തികളില്ലാത്ത, സമയപരിധികളില്ലാത്ത, അല്ലെങ്കിൽ നിത്യതയുടെ വെളിച്ചത്തിലുള്ള ഒരു നിത്യമായ ഒരു ലോകത്തിലേക്ക് അവൻ പ്രവേശിക്കുകയാണ്. അതാണ് നിക്കോദമോസിനോട് പറഞ്ഞത്. അത് സംഭവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യാഥാർത്ഥ്യം പിന്നെ അത് മാത്രമാണ്. ഈ കാണുന്ന ലോകത്തിലേത് നൈമിഷികമോ താൽക്കാലികമായ കാര്യങ്ങളായി മാറുന്നു. കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. ബൈബിൾ പറയുന്നത് നൊടി നേരത്തേക്ക് അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് മാത്രമേ ഉള്ളൂ ഈ സംഗതി എന്നാണ് പറയുന്നത്. വേഗം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നൊരു കാലത്താണ്. നമ്മൾ വേഗത കൂടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാത്തിനും. അങ്ങനെ വേഗത കൂടിക്കൊണ്ടിരിക്കുന്നൊരു കാലത്ത് പറയുകയാണ്, വേഗം തന്നെ ആവശ്യമില്ലാത്ത, നിത്യമായ നിത്യതയിലേക്ക് പ്രവേശിക്കുക, സമയപരിധികളില്ലാത്ത, അല്ലെങ്കിൽ ഒരു കാലവും അല്ലെങ്കിൽ അതിരുകളും ഇല്ലാത്ത ഒരു ലോകത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അവിടെ നടക്കുന്ന യാഥാർത്ഥ്യമാണ് ഈ വ്യക്തി അവിടെ മരിക്കുന്നു, ആ വ്യക്തി അടക്കപ്പെടുന്നു, ആ വ്യക്തി ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ജീവൻ്റെ പുതുക്കത്തിൽ നിത്യതയിൽ നടക്കാൻ തുടങ്ങുന്നവനായിട്ട് മാറുന്നു. പിന്നെ ഒരല്പകാലം ഈ ഭൂമിയിൽ അവൻ ജഡത്തിൽ ജീവിക്കും. ആ ജീവിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2:20 വാക്യത്തിൽ 2:20 ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. എന്നുവെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം നടന്ന ശേഷം ഞാൻ ഈ വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ അദൃശ്യലോകമായിരുന്ന, ലോകത്തിൻ്റെ അദൃശ്യലോകമായിരുന്ന ആ അദൃശ്യ ലോകത്ത് സംഭവിച്ച കാര്യം എൻ്റെ മരണവും പുനരുത്ഥാനവും ആയതുകൊണ്ട് പിന്നെയും ഞാൻ ഈ ജഡത്തിൽ ഒരല്പകാലം ഈ ഭൂമി ജീവിക്കണം. ഈ ഭൂമി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കാൻ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. സ്നാനത്തിൽ അതാണ് സംഭവിക്കുന്നത്. യേശുവിനോട് ചേരുമ്പോൾ യേശു എന്നിൽ ജീവിക്കാൻ തുടങ്ങുന്നു. പിന്നെ ആ യേശു എൻ്റെ അവയവങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുകയാണ്. എൻ്റെ കണ്ണുപയോഗിക്കുന്നത് യേശുവിൻ്റെ ജീവന, അല്ലെങ്കിൽ യേശുവിൻ്റെ ജീവന എൻ്റെ കൈകൾ ഉപയോഗിക്കാൻ പോകുന്നത്, എൻ്റെ കാലുകൾ ഉപയോഗിക്കുന്നത്. അതുവരെ ഞാൻ എനിക്കിഷ്ടമുള്ളിടത്തോട്ട് നടന്നു. പക്ഷേ ഇന്ന് മുതൽ യേശുവിന് ഇഷ്ടമുള്ളത് മാത്രം ചെയ്യുന്നവനായിട്ട് ഞാൻ എൻ്റെ അവയവങ്ങളെ കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് റോമലേഖനത്തിലേക്ക് മടങ്ങി വന്നാൽ അവിടെ 6 അവിടെ ആ ഭാഗത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ മാനുഷ്യരീതിയിൽ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞേച്ച് അവിടെ പറയുന്നുണ്ട്,
പത്തൊമ്പതാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അനീതിക്കതിനും അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പി എന്ന് പറയുകയാണ്. അതായത് നിങ്ങൾ ദൈവത്തിൻ്റെ ദാസനായി നിങ്ങളുടെ അവയവങ്ങളെ കൊടുക്കാൻ പറയുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ അവയവം യേശു ക്രിസ്തു ഉപയോഗിക്കാൻ കൊടുക്കാൻ പറയുകയാണ്. അതായത് യേശു നിങ്ങളുടെ അവയവങ്ങളെ ഉപയോഗിക്കട്ടെ. പണ്ട് പാപമായിരുന്നു നിങ്ങളുടെ അവയവങ്ങളെ ഉപയോഗിച്ചിരുന്നത്. നോക്കരുതെന്ന് പറഞ്ഞിടത്തോട്ട് നോക്കും, കാണരുതെന്ന് പറഞ്ഞാൽ കാണണം, അല്ലെങ്കിൽ അനുസരണക്കേട് മാത്രം ചെയ്തുകൊണ്ടിരുന്ന നിങ്ങൾ ഇപ്പോൾ അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിൽ നിന്ന് മാറിയിട്ട് ഇന്ന് ഇപ്പോൾ ഈ അനുസരിക്കുന്ന യേശു ക്രിസ്തുവിലേക്ക് ഞാൻ എന്നെ കൊടുക്കുകയാണ്. പിന്നെ എൻ്റെ അവയവങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ യേശു എന്നിൽ ജീവിക്കാനായിട്ട് ഞാൻ കൊടുക്കുകയാണ്. എന്നുവെച്ചാൽ യേശു ക്രിസ്തു എന്നിൽ ജീവിക്കണം, യേശു എന്നെ ഉപയോഗിക്കണം, യേശുവിൻ്റെ നാവായി ഞാൻ എൻ്റെ നാവ് വർക്ക് ചെയ്യണം, യേശുവിൻ്റെ കണ്ണായി എൻ്റെ കണ്ണ് വർക്ക് ചെയ്യണം, യേശുവിൻ്റെ കാലായി എൻ്റെ കാല് വർക്ക് ചെയ്യണം. ഈ പിന്നെ ഭൂമി ജീവിക്കുന്നത് മുഴുവനും യേശു ക്രിസ്തു എന്നെ ഉപയോഗിക്കാൻ കൊടുക്കുക. അപ്പം പിന്നെ നമ്മളെവിടെ എന്നൊരു ചോദ്യം വരും. നമ്മളെവിടെയാ? കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ മൂന്നാമത്തെ അധ്യായം, അവിടെ ഒന്ന് രണ്ട് വാക്യങ്ങളിൽ അല്ലെങ്കിൽ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ അവിടെ പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റവരാണെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലേത് അന്വേഷിക്കണം. അതായത് അങ്ങനെ യേശുവിനോട് ചേർന്നവർ, യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റവരാണെങ്കിൽ ഉയരത്തിലേത് ചിന്തിക്കുന്നവരാകണം. രണ്ടാം വാക്യം പറയുന്നു, ഭൂമിയിലേതല്ല പിന്നെ ചിന്തിക്കുന്നത്, ഉയരത്തിലേത് തന്നെ ചിന്തിപ്പിൻ. ഉയരത്തിലേത് തന്നെ ചിന്തിപ്പാൻ പറയുകയാണ്. അതായത് നിങ്ങളിപ്പോൾ ഭൗമികരല്ല, നിങ്ങളിപ്പോൾ ആത്മീകരാണ്. നിങ്ങൾ യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ട കാര്യം യേശു ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലേത് തന്നെ ചിന്തിക്കണം. ഭൂമിയിലേതല്ല ഉയരത്തിലെ. കാരണം എന്താണ്? മൂന്നാം വാക്യം പറയുകയാണ്, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തു യേശുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അതായത് ഇപ്പോൾ നിങ്ങളെ ഈ പ്രക്രിയ, അല്ലെങ്കിൽ നിങ്ങൾ സ്നാനമേറ്റ് യേശുവിനോട് ചേരുമ്പോൾ നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ നിങ്ങളിൽ നിന്നെടുത്ത് ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറച്ചു വെച്ചു. ഇനി എപ്പോഴാണ് ഈ ജീവൻ വെളിപ്പെടുന്നത്? നാലാം വാക്യം, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, അവൻ ആക്ഷരികമായി വെളിപ്പെടുന്ന ഒരു ദിവസം വരുന്നുണ്ട്, അന്ന് നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുന്നത് വരെ നിങ്ങളുടെ ജീവൻ സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിൽ വെച്ചതുപോലെ ദൈവത്തിൽ മറഞ്ഞിരിക്കും. അതായത് എൻ്റെ ജീവനെ കുറിച്ച് ഞാൻ ഇനിയും ഭാരപ്പെടേണ്ട കാര്യമില്ല, കാരണം അത് വലിച്ചൂരി എടുത്തു വെച്ച് ദൈവത്തിൽ മറച്ചു വെച്ചിരിക്കുക. പിന്നെ ഞാനിവിടെ യേശുവിൻ്റെ ജീവനിൽ ജീവിക്കാനായി എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് സ്നാനത്തിൻ്റെ മാർമികമായ സത്യം. അവൻ്റെ മരണത്തോട് ഞാൻ ഏകീഭവിക്കുമ്പോൾ അവൻ്റെ പുനരുത്ഥാനത്തോടും ഞാൻ ഏകീഭവിക്കും. അതിനായിട്ട് ഞാൻ അടക്കപ്പെട്ടു. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് എന്നിൽ യേശുവിൻ്റെ ജീവൻ വ്യാപരിക്കാനായിട്ട് ഇടയായിത്തീരണം. സ്നാനം എന്ന പ്രക്രിയ നടക്കുന്നത് അതാണ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ അതിൻ്റെ രണ്ടാം അധ്യായത്തിൽ അവരോട് അവർ ചോദിക്കുന്ന ചോദ്യത്തിന് പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു മറുപടിയുണ്ട്. അവർ ചോദിച്ചു, എന്ത് ചെയ്യണം ഞങ്ങൾ? രണ്ടാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ അവർ ചോദിക്കുകയാണ്, യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞ സുവിശേഷം കേട്ടപ്പോൾ 37-ാം വാക്യത്തിൽ പറഞ്ഞു, ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്തു ചെയ്യണം? ഞങ്ങൾ എന്നാ ചെയ്യണം? സുവിശേഷം കേൾക്കുന്ന സമയത്ത് അല്ലെ ഞാനിപ്പോൾ ഈ പറഞ്ഞത് സുവിശേഷമാണ്. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി വന്നു, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അവൻ അടക്കപ്പെട്ടു, അവൻ ഉയർച്ചെഴുന്നേറ്റു എന്ന വാർത്ത കേട്ടപ്പോൾ എൻ്റെ പാപത്തെക്കുറിച്ചുള്ള ബോധം വന്നിട്ട് അവർ കുത്തുകൊണ്ടിട്ട് അവർ ചോദിക്കുക, ഞങ്ങൾ എന്നാ ചെയ്യണം? അപ്പോൾ ഉടനെ തന്നെ അവിടെ പറഞ്ഞത് 38-ാം വാക്യത്തിൽ പത്രോസ് പറയുകയാണ്, പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. എത്ര മനോഹരമായിട്ടത് പറയുന്നത്, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണം. ഇതൊരാൾക്ക് വേണ്ടി വേറൊരാൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇതുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിച്ചത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും. ഓരോ വ്യക്തിയും ഈ ബോധ്യത്തോടുകൂടി ഈ യേശുവിനോട് ചേരുവാൻ തക്കവണ്ണമുള്ള ഒരു വിശ്വാസത്തോടുകൂടി തന്നെ സ്നാനമേൽക്കണം. പാപങ്ങളുടെ മോചനം എന്ന അത്ഭുതകരമായ കാര്യമാണ് നടക്കുന്ന ഇത്. ഓരോരുത്തരും പാപങ്ങളുടെ മോചനത്തിനായി,
അങ്ങനെ അവിടെ വായിക്കുന്നത്, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഇത് രണ്ടും വളരെ പ്രാധാന്യമാണ്. പാപം മോചിക്കപ്പെട്ടാൽ പരിശുദ്ധാത്മാവിന് നമ്മളുടെ മേൽ വരാം. പരിശുദ്ധ ആത്മാവിന് വിശുദ്ധിയുള്ളിടത്ത് മാത്രമേ വരാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ പാപമുള്ളിടത്തോട്ട് പരിശുദ്ധാത്മാവിന് വരാൻ കഴിയില്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവിടെ ശുദ്ധിയുള്ളവരായി മാറ്റിയവരുടെ മേൽ പരിശുദ്ധാത്മാവിന് വരുന്നത് ന്യായമാണ്. അതുകൊണ്ടാണ് ആ ശുദ്ധീകരണം എങ്ങനെ, അല്ലെങ്കിൽ പാപത്തിൽ നിന്നുള്ള മോചനം എങ്ങനെ ലഭിക്കും. റോമാലേഖനം 6-ാം അധ്യായത്തിലേക്ക് ഇവിടേക്ക് നമുക്ക് മടങ്ങി വരണം എങ്കിലും, റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണമെങ്കിൽ മരിക്കണം. അതുകൊണ്ടാണ് എൻ്റെ മരണം ഞാൻ മുന്നോട്ടാക്കുന്നത്. അങ്ങനെ മരിച്ചവന് മാത്രമേ പാപത്തിൽ നിന്ന് മോചനമുള്ളൂ. അപ്പോൾ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുന്ന ഞാൻ എൻ്റെ മരണത്താൽ പാപത്തിൽ നിന്ന് മോചിതനാകുകയാണ്. അതാണ് പത്രോസ് അപ്പോസ്തലൻ അവരോട് പറഞ്ഞു കൊടുക്കുക. അവർ ചോദിക്കുകയാണ്, സഹോദരന്മാരെ പുരുഷന്മാരെ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? അപ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ഓരോരുത്തൻ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. എന്നിട്ട് അടുത്ത 39-ാം വാക്യം മടങ്ങി വന്നാൽ, അപ്പോസ്തല പ്രവൃത്തികളുടെ 2:39 വായിക്കുന്നത്, അവിടെ പറഞ്ഞ, അങ്ങനെയാണെങ്കിൽ ഈ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ഈ ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഈ വാഗ്ദത്തം, ഇതൊരു വാഗ്ദത്തമാണ്, പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ഇത് ആർക്കൊക്കെ ഉള്ളതാ? നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ഏവർക്കും, ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതാണ്. അതായത് ഇത് ഒരു പ്രത്യേക ജനവിഭാഗത്തിന്, പ്രത്യേക കാലഘട്ടത്തിന്, അല്ലെങ്കിൽ പ്രത്യേക സ്വഭാവവിശേഷമുള്ളവർക്കെന്നല്ല, ഏത് വ്യക്തിയും. അവിടെ പറയുകയാണ്, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ഏവർക്കും, ദൂരസ്ഥരായ ഏവർക്കും, ഏത് കാലഘട്ടത്തിലും ഉള്ളവർ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് വരെ. ഇത് വളരെ ഇന്നും വളരെ റിലവൻ്റ് ആയിട്ട് ഈ വാഗ്ദത്തം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതൊരു സമയബന്ധിതമായ കാര്യമല്ല പറഞ്ഞത്. കർത്താവ് വിളിച്ചു വരുത്തുന്ന ഏവർക്കും, ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ള ഒരു വാഗ്ദത്തം എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഒരു കാര്യമുള്ളത്, പാപത്തിൻ്റെ മോചനം നടക്കണം. അതുകൊണ്ടാണ് പാപം മോചിക്കപ്പെട്ട അവസ്ഥയിൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം എനിക്ക് ലഭിക്കുവാൻ അനിവാര്യമായിട്ടും ഞാൻ ചെയ്യേണ്ടത് ഈ കാര്യമാണ്. ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ മരണത്തോടും അവൻ്റെ അടക്കത്തോടും അവൻ്റെ പുനരുത്ഥാനത്തോടും ഞാൻ ഏകീഭവിക്കുമ്പോൾ എനിക്കുണ്ടാകുന്നത് ഈ ജീവൻ്റെ പുതുക്കമാണ്. തീത്തോസിൻ്റെ ലേഖനത്തിലെ ഒരു വാക്യം കൂടെ ഇതുമായിട്ട് ചേർത്ത് വായിച്ചാൽ, അവിടെ തീത്തോസ് 3-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 3-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള ഭാഗത്ത് പറയുന്നത്, മുമ്പേ നമ്മൾ ബുദ്ധികെട്ടവരും, നാമും ബുദ്ധികെട്ടവരും, അനുസരണമില്ലാത്തവരും, വഴിതെറ്റി നടക്കുന്നവരും, നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും, ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും, ദ്വേഷിതരും, അന്യോന്യം പകയ്ക്കുന്നവരും ആയിരുന്നല്ലോ. ആ വാക്യം വളരെ മനോഹരമാണ്. മുമ്പത്തെ കാര്യം പറയുകയാണ്, നാം എല്ലാവരും ബുദ്ധികെട്ടവരായിരുന്നു, അനുസരണമില്ലാത്തവരായിരുന്നു, വഴിതെറ്റി നടക്കുന്നവരായിരുന്നു, നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും, ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും, ദ്വേഷിതരും, അന്യോന്യം പകയ്ക്കുന്നവരുമായിരുന്നുവല്ലോ എന്ന് പറയുകയാണ്. എന്നാൽ 4-ാം വാക്യം പറയുന്നു, എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ, എന്നിട്ട് 5-ാം വാക്യം ശ്രദ്ധിച്ചോണം, നാം ചെയ്ത നീതിപ്രവർത്തികളാലല്ല തൻ്റെ കരുണപ്രകാരമാണ് രക്ഷിച്ചതെന്ന് പറയുകയാണ്. അതായത് നാം എന്തെങ്കിലും നീതി പ്രവർത്തി ചെയ്തതുകൊണ്ടല്ല ദൈവം രക്ഷിച്ചത്, പകരം ദൈവത്തിൻ്റെ കരുണയാലാണ് ഈ രക്ഷ ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞു വെച്ച്, അങ്ങനെ പറഞ്ഞു പറയാം, നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം നമ്മളുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ ഇത് സംഭവിക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ. അവിടെ പറയുകയാണ്, നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ട ശേഷം
പ്രത്യാശപ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പുനർജനന സ്നാനം. രണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം. അപ്പോൾ സ്നാനമേൽക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവ് മുഖാന്തരം അവൻ നവീകരിക്കപ്പെട്ട് നിത്യജീവന്റെ അവകാശത്തിലേക്ക് പ്രവേശിക്കാനിടയായിത്തീരുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. അതായത്, എന്നെ നവീകരിച്ച് നിത്യജീവന്റെ അവകാശത്തിലേക്ക് കൊണ്ടുപോകുവാൻ പരിശുദ്ധാത്മാവ് എന്ന ദാനം എനിക്ക് ലഭിക്കേണ്ടതിന് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് വരുന്നത്. അതൊരു പ്രഖ്യാപനമാണ്. കർത്താവേ, നിർമ്മല മനസ്സാക്ഷി അല്ലെങ്കിൽ നല്ല മനസ്സാക്ഷി എനിക്ക് തരണമേ. അതിനായിട്ട് ഞാൻ ദൈവസന്നിധിയിൽ കഴിക്കുന്ന ഒരു പ്രഖ്യാപനമാകുന്നതേ ഉള്ളൂ ശരിക്കും സ്നാനം. സ്നാനം എന്നത് സ്വർഗത്തിൽ പോകാനുള്ള ലൈസൻസോ കൽപ്പനയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചടങ്ങോ അല്ലെങ്കിൽ ഒരു ആചാരമോ അനുഷ്ഠാനമോ ഒന്നുമല്ല. പകരം ഞാൻ ദൈവത്തോടൊരു അപേക്ഷ കഴിക്കുകയാണ്. കർത്താവേ, എനിക്ക് നല്ല മനസ്സാക്ഷി തരണം. എന്നെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടണം. പരിശുദ്ധാത്മാവിനാൽ എന്നെ നവീകരിക്കണം. എന്നെ യഥാർത്ഥമായി യേശുവിൻ്റെ ജീവനിൽ നടത്താൻ തക്കവണ്ണം എൻ്റെ ആ അദൃശ്യ ലോകത്തിലെ യാഥാർത്ഥ്യമായ എൻ്റെ മരണവും എൻ്റെ അടക്കവും എൻ്റെ പുനരുത്ഥാനവും ചെയ്യണമേ എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. അല്ലെങ്കിൽ നോഹയും തൻ്റെ മക്കളും കൂടെ ആ പെട്ടകത്തിൽ കയറിയിട്ട് ദൈവം അവരെ രക്ഷിച്ചെടുക്കുന്നത് പോലെ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേരുകയാണ്. അദൃശ്യ ലോകത്ത് നടക്കുന്നത് എൻ്റെ മരണവും എൻ്റെ അടക്കവും എൻ്റെ പുനരുത്ഥാനവുമാണ്. അങ്ങനെയെങ്കിൽ പിന്നെ ഞാൻ ജീവിക്കുന്നത് ആ ജീവൻ്റെ പുതുക്കത്തിൽ, അല്ലെങ്കിൽ പുനർജനന സ്നാനത്താൽ ഞാൻ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കാൻ തുടങ്ങുകയും പരിശുദ്ധാത്മാവ് എന്ന ദാനം എൻ്റെ മേൽ വരാൻ തുടങ്ങുകയും ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ വരണമെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ വരുമ്പോഴാണ് എനിക്ക് ശരിക്കും ശക്തി ലഭിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 1:8 വാക്യത്തിൽ വായിക്കുന്നതും അതാണ്. നാം ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികളാകും. യേശു ക്രിസ്തു എങ്ങനെ ജീവിച്ചുവോ അതുപോലെ ജീവിക്കാൻ തക്കവണ്ണം നിങ്ങളെ പ്രാപ്തമാക്കും. അതുകൂടാതെ നമുക്ക് കഴിയത്തില്ല. അല്ലെങ്കിൽ പാപം നമ്മളെ വലിച്ചു കളയും, പാപം നമ്മളെ കീഴ്പ്പെടുത്തി കളയും. ഈ ഭൂമിയിൽ കേവലം ഒരു പ്രഖ്യാപനമൊന്നും അല്ലെങ്കിൽ വെറും ഒരു പ്രഖ്യാപനം മാത്രം നടത്തിയിട്ട് ഞാൻ യേശു ജീവിച്ചതുപോലെ ജീവിക്കാമെന്ന് വിചാരിക്കുന്നെങ്കിൽ നമ്മൾ നടക്കൂല. അത് പലപ്പോഴും ജഡത്തിൻ്റെ ബലഹീനത എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ജഡത്തിൽ അങ്ങനെ സംഭവിക്കാൻ കഴിയത്തില്ലാത്തത് കൊണ്ടാണ് യേശു ക്രിസ്താവ് ഇവിടെ വന്നത് തന്നെ എന്ന് റോമാലേഖനം 8 പറയുന്നു. അതായത്, ജഡത്തിൻ്റെ ബലഹീനതയാൽ സാധിക്കാത്തതിനെ സാധിപ്പിക്കാനാണ് യേശു ഇവിടെ വന്നത്. ഈ നിലയിലാണ് അത് സാധിക്കുന്നത്. ഞാൻ എത്രയൊക്കെ പരിശ്രമിച്ചാലും ഈ ബുദ്ധിയുടെ പ്രമാണം കൊണ്ട് ഞാൻ എന്തൊക്കെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ചിന്തിച്ചാലും അത് നടക്കില്ല. കാരണം ഞാൻ ഇനിയും പാപം ചെയ്യുന്നില്ല, ഞാൻ ഇനി തെറ്റുകളൊന്നും ചെയ്യുന്നില്ല, ഇനിയും ഞാൻ കള്ളമൊന്നും പറയത്തില്ല, ഇനി ഞാൻ ഒരു ദോഷപ്രവൃത്തിയും ചെയ്യത്തില്ല, മദ്യപിക്കത്തില്ല, പുകവലിക്കത്തില്ല, കള്ളം പറയത്തില്ല, അല്ലെങ്കിൽ ആരെയും ചതിക്കത്തില്ല, വഞ്ചിക്കത്തില്ല. ഇങ്ങനെയൊക്കെ ഒത്തിരി തീരുമാനങ്ങൾ, റെസൊല്യൂഷൻസ് ഒക്കെ നമുക്ക് എടുക്കാം. പക്ഷേ അതൊന്നും പ്രാവർത്തികമാകത്തില്ല. കാരണം എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ എത്രമാത്രം പരിശ്രമിച്ചാലും എൻ്റെ ശരീരത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു പാപ പ്രമാണം എന്നെ കീഴ്പ്പെടുത്തും. ഞാൻ എന്തിനോട് എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുന്നോ അതിനെ എന്നെ വലിച്ചു കളയും. അതാണ് മനുഷ്യൻ്റെ ബലഹീനത. നമുക്കറിയാമല്ലോ, നാം ബഹുമാനിക്കുന്ന കേരളത്തിലെ തന്നെ ഒരു മതാചാര്യനായിരുന്ന ശ്രീനാരായണ ഗുരു, നല്ല മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, മതം ഏതായാലും മനുഷ്യൻ നന്നായ മതി, പക്ഷെ നന്നാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നന്നാകാൻ പറ്റത്തില്ല. ശ്രീബുദ്ധൻ പറഞ്ഞു, ആശയാണ് നിരാശയ്ക്ക് കാരണം, അതുകൊണ്ട് ആശിക്കാതിരുന്നാൽ മതി. പക്ഷേ ഇതൊന്നും മനുഷ്യനാൽ സാധിക്കുന്നില്ലല്ലോ. കേവലം ഇതുപോലെ യേശു വന്നേച്ച് നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞേച്ച് പോയിരുന്നെങ്കിൽ ഇവർ തമ്മിൽ വ്യത്യാസമൊന്നുമില്ലായിരുന്നേനെ. പക്ഷേ യേശു പറഞ്ഞു, അങ്ങനെ നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക, നിൻ്റെ ഒരു ചെറുടെ ചെകിട്ടത്തടിക്കുന്നവന് മറു ചെകിട കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞേച്ച് അങ്ങ് പോവുകയെ ചെയ്തുള്ളായിരുന്നെങ്കിൽ ഈ മഹാന്മാരെ പോലെയൊക്കെ യേശു ആകുകയുള്ളായിരുന്നു. പക്ഷേ യേശു ഒരു വ്യത്യസ്തമായ നിലയിലാണ്. യേശു പറഞ്ഞു, നിങ്ങൾക്ക് തനിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു, അങ്ങനെയാണ് കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്നിൽ വസിച്ചാലേ നിങ്ങൾക്ക് ഫലം കായ്ക്കാൻ കഴിയുള്ളൂ. നിങ്ങളുടെ ഒരു ചെകിട്ടത്തടിക്കുമ്പോൾ മറു ചെകിട് കാണിച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയത്തില്ലായിരിക്കാം. പക്ഷേ എൻ്റെ ജീവനിൽ ഞാൻ അങ്ങനെ കാണിച്ചു. ഒരു ചെകിടത്തടിച്ചവന് മറു ചെകിടും കാണിച്ചു കൊടുത്തു. താൻ ദൈവമായിരിക്കെ തൻ്റെ ഒരു നോട്ടത്തിൽ വേണമെങ്കിൽ ആ ജനം മുഴുവൻ ഭസ്മമായി പോകാമായിരുന്ന അവസ്ഥയിൽ നിന്ന് സർവശക്തനായ ദൈവമായിരിക്കുമ്പോൾ തന്നെ അവൻ അവൻ്റെ മുഖം തുപ്പലിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് വായിക്കുന്നത് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ.
അടിക്കുന്നവർക്ക് അവൻ്റെ മുതുക് കാട്ടിക്കൊടുത്തു. അവൻ അവൻ്റെ കാലഘട്ടത്തിൽ അവൻ്റെ തലമുറയിൽ അവന് നീതി കിട്ടിയില്ല എന്നാണ് ബൈബിൾ പറയുന്നത്. അവനെ വിചാരണ ചെയ്ത കോടതിയിൽ അവന് നീതി കിട്ടിയില്ല, പക്ഷെ അവനൊന്നും പറഞ്ഞില്ല, അവനതിന് പരാതി പറഞ്ഞില്ല, ഒച്ച കേൾപ്പിച്ചില്ല, അതിനവൻ തയ്യാറായി. എന്നിട്ട് പറഞ്ഞു, എന്നിട്ട് മാത്രമല്ല അവൻ ഒരു പാപവും ചെയ്യാതെ, ഒരു തെറ്റും ചെയ്യാതെ ക്രൂശിക്കപ്പെട്ടു. ഒരു പാപിയായ ദുഷ്ടനായ ഏറ്റവും വലിയ ക്രൂരനായ ഒരാളുടെ മരണം തൻ്റെ ശരീരത്തിൽ ഏറ്റെടുക്കാനായിട്ട് താൻ ഏറ്റവും വിഷമിക്കുന്ന നിലയിൽ, വേദന മാത്രമല്ല പാപമറിയാത്തവനായ യേശുവിൻ്റെ മേൽ മാനവരാശിയുടെ പാപം ചുമത്തിയിട്ട് തൻ്റെ പിതാവും തൻ്റെ താനും തൃത്വത്തിൽ താൻ വേർപെടുന്ന അവസ്ഥയിലെത്തിയപ്പോൾ അവിടെ നിന്ന് നിലവിളിക്കുക, പിതാവേ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കാമോ, എങ്കിലും അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഈ കൈവിടപ്പെടുന്ന പാപം മുഖാന്തരം കൈവിടപ്പെടുന്ന ആ വലിയൊരു വേർപാടിലേക്ക് വരെയും താൻ പോകാൻ തയ്യാറായി. എന്നെ കൈവിട്ടത് എന്തെന്ന് ചോദിക്കത്തക്കവണ്ണം പാപം മുഖാന്തരം ഒരിക്കലും വേർപിരിയാത്ത ബന്ധത്തിൽ നിന്ന് എൻ്റെയും നിങ്ങളുടെയും പാപം മുഖാന്തരം വേർപിരിയാൻ തയ്യാറായ യേശു ക്രിസ്തു താൻ ഇവിടെ വന്ന് ആ അത്രയേറെ എന്നെ സ്നേഹിച്ച് എൻ്റെ പാപത്തിന് താൻ ശിക്ഷ ഏറ്റെടുത്തിട്ട് എന്നെയും നിങ്ങളെയും ഇന്ന് ആ പാപം വിമുക്തമായ രീതിയിൽ ജീവിപ്പിക്കാൻ തക്കവണ്ണം തയ്യാറായിട്ടാണ് യേശു കർത്താവ് അവിടെ വന്നത്. അങ്ങനെ എനിക്ക് പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ ജീവിക്കാൻ തക്കവണ്ണം അങ്ങനെ ജീവിച്ച് കാണിച്ചിട്ടാണ് പറയുന്നത്, എന്നിൽ വസിച്ചാൽ ഞാൻ നിന്നെ അങ്ങനെ ആക്കാം. ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കുന്ന രീതിയിലോ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുന്ന നിലയിലോ നീ എന്നിൽ വസിച്ച് ഞാൻ നിന്നെ അങ്ങനെ ആക്കി തീർക്കാമെന്നാണ് പറഞ്ഞു. നിനക്ക് തന്നെ അത് ചെയ്യാൻ കഴിയത്തില്ല. തൻ്റെ ജീവിതം കൊണ്ട് തന്നെ ശിക്ഷിച്ച തന്നെ ക്രൂശിച്ച ആ ആളുകൾക്ക് വേണ്ടി പോലും ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ ഇവരറിയായികയാൽ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നവർ അറിയായികയാൽ അവരോട് ക്ഷമിക്കണമേ എന്ന് തന്നെ ഉപദ്രവിച്ചവരോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാകുകയാണ്. ദൈവപുത്രത്വത്തിൻ്റെ പ്രത്യേകത അതാ. മത്തായി സുവിശേഷം അവിടെ ഒരു ഭാഗത്ത്, മത്തായി സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 43-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും നിങ്ങൾ അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതായത് മനുഷ്യർക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് കൂട്ടുകാരനെ സ്നേഹിക്കുകയും ശത്രുവിനെ പകയ്ക്കുകയും ചെയ്യുന്നതാണ്, അത്രയുമേ പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന്. എന്നാൽ 44-ൽ കർത്താവ് പറയാം, ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഇത് കർത്താവ് പറഞ്ഞേച്ചങ്ങ് പോകുമായിരുന്നെങ്കിൽ നമുക്ക് ശത്രുക്കൾക്ക് വേണ്ടി, ശത്രുക്കളെ സ്നേഹിക്കാനോ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ കഴിയത്തില്ല എന്ന സത്യം കർത്താവിനറിയാം. എന്നാൽ അടുത്ത വാക്യത്തിൽ പറയുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിനാ ആദാമ്യകുലത്തിൽ ജനിച്ചപ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ ശത്രുവിനെ പകയ്ക്കുകയും കൂട്ടുകാരനെ സ്നേഹിക്കുകയും ചെയ്യാൻ കഴിയുമായിരുന്നു. എന്നാൽ നിങ്ങൾ ദൈവപുത്രത്വത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ദൈവത്തിൻ്റെ മക്കളായി തീരുമ്പോൾ നിങ്ങൾക്ക് ശത്രുവിനെ സ്നേഹിക്കാനും കഴിയും, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കഴിയും. ഇത് കർത്താവ് കാണിച്ചു തന്നു തൻ്റെ ജീവിതത്തിൽ. എന്നിട്ട് പറയാം, ഞാൻ നിങ്ങളിൽ വസിച്ച് ഞാനും നിങ്ങളും കൂടെ ഒരു ഉഭയസമ്മതത്തിൽ പ്രവേശിക്കുന്ന സമയത്ത്, ഉടമ്പടിയിൽ പ്രവേശിച്ചാൽ ഞാൻ നിങ്ങളിൽ വസിച്ച് നിങ്ങളെ ദൈവപുത്രന്മാരാക്കി തീർക്കാൻ എനിക്ക് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ശത്രുക്കളെ സ്നേഹിക്കാം, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, കാരണം ഞാൻ അങ്ങനെ കാണിച്ചു തന്നല്ലോ. ഇനിയും നിങ്ങളിൽ ഞാൻ വസിച്ച് നിങ്ങളെ അങ്ങനെ ആക്കാം. ശരിക്കും സ്നാനത്തിൽ നടക്കുന്നത് അതാ, അത്ഭുതകരമായ മാറ്റം. യേശുവിൻ്റെ ജീവൻ എൻ്റെ ജീവിതത്തിൽ വ്യാപരിക്കാൻ തുടങ്ങും. ഈ മർത്യ ശരീരത്തിലേക്ക് യേശുവിൻ്റെ ജീവൻ വ്യാപരിക്കാൻ തുടങ്ങും. യേശു എന്നിൽ ജീവിച്ചുകൊണ്ട് അത്യത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യുന്നത് കാണാൻ കഴിയും. അതായത് ദൈവം ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡിലേക്ക്, നമ്മളൊക്കെ അറിയാമല്ലോ ഗിരിപ്രഭാഷണത്തിൽ 5, 6, 7 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു രീതിയിൽ മാനുഷികമായി അൺഅറ്റൈനബിളായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ്, നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയത്തില്ല ഒരു ഇല്ലാത്തൊരു നിലവാരമെന്ന് നമുക്ക് തോന്നാവുന്ന കാര്യത്തെ യേശു എന്നിലൂടെ ജീവിച്ച് അതിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിനുവേണ്ടിയുള്ളൊരു പ്രഖ്യാപനമായിട്ടാണ് സ്നാനം ഏറ്റെടുക്കേണ്ടത്. അതിനുവേണ്ടിയാണ്, അതായത് അഭൂതപൂർവം അത്ഭുതകരമായ ഒരു ജീവിത പരിവർത്തനം
പുനർജനന സ്നാനത്താലും നവീകരിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും എന്നിൽ അനിർബാധം തുടരേണ്ടതിന് വേണ്ടിയാണ് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് സ്നാനമേറ്റ വ്യക്തിത്വങ്ങളിലെല്ലാം തന്നെ ബൈബിൾ പറയുന്നത് അത്ഭുതകരമായ മാറ്റമാണ്. അപ്പോൾ ചില പ്രവർത്തികളിൽ തന്നെ സ്നാനത്തെക്കുറിച്ച് പറയുന്ന അധ്യായങ്ങളുണ്ട്. അവിടെ ഓരോ സമയത്തും അവർ സ്നാനമേറ്റവരായ ഓരോ വ്യക്തികളും അവർ വലിയ മാറ്റം അവർക്കുണ്ടാകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയാം. 8-ാം അധ്യായത്തിൽ അതിൻ്റെ ഷണ്ടനായ മനുഷ്യനെ ഫിലിപ്പോസ് സ്നാനപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ സ്നാനമേറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ഫിലിപ്പോസിനെ കാണാനില്ല, പക്ഷേ ഷണ്ടൻ അവിടെ എഴുതിയേക്കുന്നത് അവൻ സന്തോഷിച്ചുകൊണ്ട് 39-ാം വാക്യത്തിൽ 8-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ടൻ പിന്നെ കണ്ടില്ല, പക്ഷേ ആ ഷണ്ടൻ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയി, തൻ്റെ മാറ്റമുണ്ടായി. അതിൻ്റെ 9-ാം അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് ശൗലിൻ്റെ മാനസാന്തരം കാണാം. അതിൻ്റെ 9-ാം അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് 17-ാമത്തെ വാക്യത്തിൽ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവൻ്റെ മേൽ കൈവച്ച്, ശൗലെ സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു, കാഴ്ച ലഭിച്ചു. അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തെന്നാണ് എഴുതിയേക്കുന്നത്. ശൗലും അവിടെ വെച്ച് ശക്തിയോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നവീകരണം പ്രാപിച്ചു. 10-ാം അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് കൊർന്നല്യോസിൻ്റെ സ്നാനവും അവിടെ അറിയാം. അവിടെ മാത്രം സ്നാനത്തിന് തൊട്ട് മുമ്പ് പത്രോസ് അവിടെ നോക്കി നിൽക്കുമ്പോൾ തന്നെ സ്നാനത്തിന് തൊട്ട് മുമ്പ് അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ചു. അപ്പോൾ അവർ ചോദിക്കുകയാണ്, നമ്മെ പോലെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഇവരെ വെള്ളം വിലക്കാൻ നമുക്കെങ്ങനെ കഴിയും? അവരൊറ്റ കേസിലാണ് ശരിക്കും പരിശുദ്ധാത്മാവ് നേരത്തെ വന്നിരിക്കുന്നത്. അതൊരുപക്ഷെ ജാതികളായിരുന്നതുകൊണ്ട് ദൈവം അവരോട് കരുണ കാണിച്ചതായിരിക്കാം. ഏതായിരുന്നാലും ഈ 3 സ്നാനങ്ങളും അവിടെ പറയുന്നത് അവരെല്ലാവരും അത്ഭുതകരമായ മാറ്റത്തിന് വിധേയരായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്നാനമേൽക്കുന്ന സമയത്ത് ഇതൊരു തുടക്കമാണ്. ജീവൻ്റെ പുതുക്കത്തിൽ നടക്കാൻ നമ്മൾ തുടങ്ങുകയാണ്. ഈ ലോകത്തിലേക്ക് നമ്മൾ ജനിക്കുന്ന സമയത്ത്, നമ്മൾ ജനിച്ചു തുടങ്ങുമ്പോൾ ഈ ഭൂമിയിൽ 2 കാലം നടക്കണം, ഇവിടുത്തെ വായു ശ്വസിക്കണം, ഇവിടുത്തെ വെള്ളം കുടിക്കണം, ഇവിടുത്തെ ശരീരം, ഇവിടെ ജീവിക്കാൻ തക്കവണ്ണമുള്ള ശരീരത്തിൻ്റെ പാകപ്പെടുത്തലൊക്കെ ഉണ്ട്. അത് ഒരു കാലങ്ങൾ കുറേ എടുത്തിട്ടാണ്. ഇതിനുവേണ്ടി കുറേ ആളുകളെ നമ്മളിവിടെ വെക്കുന്നുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ചുറ്റുപാടുകൾ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുപാടുകൾ നമ്മളെ ബലപ്പെടുത്തുന്ന ഒത്തിരി കാര്യങ്ങൾ, ദേഹവും ദേഹിയും ആത്മാവും, ആത്മാവ് ഒഴിച്ച് ബാക്കിയുള്ളതിനൊക്കെ ശക്തിപ്പെടാനുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. എന്നാൽ ആത്മാവിൽ ജനിക്കുന്ന ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അവനെ ശക്തീകരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനമെന്ന മായമില്ലാത്ത പാലാവൻ കുടിക്കുന്നത്. ഇത് അവൻ ആത്മാവിൽ ബലപ്പെടുവാൻ തക്കവണ്ണം, ശക്തിപ്പെടുവാൻ തക്കവണ്ണം, ആത്മലോകത്തിൽ ജീവിക്കാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ആത്മാവിൻ്റെ പ്രമാണം അനുസരിപ്പാൻ തക്കവണ്ണം, പാപപ്രമാണത്തോട് ജയിക്കാൻ തക്കവണ്ണം അവനെ പ്രാപ്തനാക്കുന്നതിനുള്ള ആദ്യപടിയായിട്ടാണ് ഈ യേശുവിനോട് ചേരുവാനുള്ള സ്നാനം. ഹല്ലേലൂയ, ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. അതുകൊണ്ട് ഈ സ്നാനത്തിൽ ആളും മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. വ്യക്തമായ വ്യത്യാസങ്ങളോടുകൂടി അവന് വലിയ വലിയ വലിയൊരു മാറ്റമുണ്ടാകുകയാണ് ചെയ്യുന്നത്. അത് തുടക്കം മാത്രമാണ്. എബ്രായ ലേഖനത്തിൽ പറയുന്നത്, 6-ാം അധ്യായത്തിൽ പറയുന്നത്, നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, അവിടെ മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ എന്ന. അപ്പോൾ സ്നാനം ഒരു അടിസ്ഥാന ഉപദേശമായിട്ടാണ് എബ്രായ ലേഖനത്തിൽ നമ്മളോട് പഠിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് സ്നാനം ഏൽക്കുക എന്നുള്ളത് ഈ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു തുടക്കമാണ്. കാരണം യേശുവിനോട് ഞാൻ ചേർന്ന് യേശുവിൻ്റെ ജീവനിൽ ഞാൻ ജീവിക്കാൻ തുടങ്ങുന്നതാണ്. അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചവൻ പിന്നെ ആ പാപമോചനത്തിൽ തന്നെ തുടരണമെങ്കിൽ ഞാൻ യേശുവിനോട് ചേർന്നേ മതിയാകുകയുള്ളൂ. കാരണം പാപത്തിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. പാപത്തിൻ്റെ ശക്തിയുള്ള ഒരു ലോകത്ത് ഞാൻ വീണ്ടും എൻ്റെ ജീവിതം നയിക്കുന്ന സമയത്ത് പാപപ്രമാണത്തിന് എന്നെ കീഴ്പ്പെടുത്താൻ സാധ്യതയുള്ളത് കൊണ്ട് യേശുവിനോട് ചേർന്ന് യേശുവിൻ്റെ ജീവനിൽ ജീവിക്കുമ്പോൾ നിശ്ചയമായും എനിക്ക് ആ വിശുദ്ധ ജീവിതം തുടരാൻ കഴിയും. അല്ലെങ്കിൽ ഞാൻ ചിലപ്പം അവിടെ അടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാമല്ലോ, ഒരു പട്ടി ഇങ്ങനെ ഒരാളെ കടിക്കാൻ ഓടിച്ചുകൊണ്ട് വന്നാൽ, ഒരു ആനയെ പേടിയുള്ള, അല്ലെ ആനപ്പുറത്തേക്ക് നമ്മളും കയറി കഴിഞ്ഞാൽ പിന്നെ പട്ടി കടിക്കത്തില്ല എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ, ആനപ്പുറത്തിരിക്കുന്നവൻ പട്ടിയെ പേടിക്കണ്ടെന്ന് പറഞ്ഞു. ഇതുപോലെ പാപം എന്നെ ആക്രമിച്ച് കീഴടക്കാനിരിക്കുന്ന ഒരു ലോകത്ത് ഞാൻ വീണ്ടും ശുദ്ധീകരിക്കപ്പെട്ട ശേഷം നിന്നാൽ എനിക്ക് തനിക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ യേശു എന്ന ഈ പെട്ടകത്തിലേക്ക്, അല്ലെങ്കിൽ യേശു എന്ന ആനപ്പുറത്തേക്ക് ഞാൻ കയറുമ്പോൾ പിന്നെ എനിക്ക് പട്ടിയെ പേടിക്കണ്ട.
കാരണം യേശുവിൻ്റെ ജീവനിൽ എനിക്ക് വാഴാൻ കഴിയും. അവൻ്റെ മരണത്തിൽ നാം ദൈവത്തോട് നിരപ്പ് വന്നെങ്കിൽ അവൻ്റെ ജീവനിൽ നാം എത്ര അധികമായി വാഴുമെന്നാണ് റോമാലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുന്നത്. കാരണം അവൻ്റെ മരണത്തോട് നമുക്ക് മരണം മുഖാന്തരം നമുക്ക് ദൈവത്തോട് നിരപ്പ് വന്നു. പക്ഷേ അവൻ്റെ ജീവനിൽ, യേശുവിൻ്റെ ജീവനിൽ ഞാനിവിടെ വാഴണം, ജീവൻ്റെ പുതുക്കത്തിൽ ഞാൻ നടക്കണം, പാപത്തോട് യാതൊരു രീതിയിലും സന്ധിയില്ലാതെ വണ്ണം, യേശു ക്രിസ്താവ് മുഖാന്തരം ഈ പാപത്തിൽ നിന്ന് ജയം പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവിനോട് ഞാൻ ചേരുന്നതാണ് യഥാർത്ഥത്തിലുള്ള സ്നാനം. ഇതൊരു തുടക്കമാണ്. ഇതിൽ നിന്ന് വിപുലമായ നിലയിലേക്കുള്ള ഒരു വലിയ പ്രത്യേകത അല്ലെങ്കിൽ പ്രത്യേകമായ ജീവിതം നയിപ്പാനായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. നാം ഇവിടെ കേവലം ഭൗമികമായ കാര്യങ്ങളിൽ എൻടാംഗിൾഡായിട്ട് ജീവിക്കാൻ അല്ലെങ്കിൽ അതിലൊക്കെ പെട്ട് ജീവിക്കാനല്ല, ഉപജീവന ചിന്തകളാൽ, ഭൗമികമായ കാര്യങ്ങളാലല്ല, ഉയരത്തിലേത് ചിന്തിപ്പാൻ, കുറച്ചുകൂടെ വലിയ വലിയ കാര്യങ്ങളിലേക്ക് നീങ്ങാൻ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ ദൈവമായ കർത്താവ് വിളിച്ചിരിക്കുന്ന ഏവർക്കുമുള്ള ഒരു വാഗ്ദത്തം സ്വീകരിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവനിൽ വാഴുവാനായിട്ടാണ് ഈ സ്നാനത്തിൻ്റെ പ്രക്രിയ നമ്മളിലൂടെ ചെയ്യുന്നത്. അല്ലെങ്കിൽ സ്നാനം എന്ന ഈ കാര്യം നാം ചെയ്യുന്നത് നിർമ്മല മനസാക്ഷിക്ക് വേണ്ടിയുള്ള ദൈവത്തോടുള്ള അപേക്ഷ കഴിക്കുകയാണ്. ഞാൻ ദൈവത്തോട് പ്രഖ്യാപിക്കുകയാണ്, ദൈവത്തോട് എൻ്റെ പ്രഖ്യാപനം അറിയിക്കുകയാണ്, എനിക്ക് യേശു കർത്താവുമൊത്തുള്ള ഒരു ജീവിതം മതി, എനിക്ക് മറ്റൊരു ജീവിതം ഇനി ആവശ്യമില്ല എന്ന് പറയാൻ തക്കവണ്ണം കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവമായ കർത്താവ് നമ്മെ ഈ കാര്യത്തിനായിട്ട് സഹായിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ദൈവം നമ്മളെ ഓരോരുത്തരെയും അതിലേക്ക് ബലപ്പെടുത്താനായിട്ട് ഉപകരിക്കട്ടെ. കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ.